ഹായ് ഹലോ നമസ്കാരം എൻ വി ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന രസകരമായ ഒരു ചാപ്റ്ററാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയലിനെ കുറിച്ചും കിഡ്നിയുടെ ഘടനയെക്കുറിച്ചും നെഫ്രോണിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറിൻ ഫോർമേഷനെ കുറിച്ചാണ്, എങ്ങനെയാണ് മൂത്രം നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു, എൻ വി ബയോളജി ക്ലാസ്സസിലേക്ക്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്ന രസകരമായ ഒരു ടോപ്പിക്. കഴിഞ്ഞ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വെച്ച് ഡൈജഷൻ നടക്കും. പ്രോട്ടീന്റെ ഡൈജഷൻ, എല്ലാം അങ്ങനെ ഫാറ്റിന്റെ ഡൈജഷൻ, ന്യൂക്ലിക് ആസിഡുകളുടെ ഡൈജഷൻ ഒക്കെ നടക്കും. അപ്പൊ ഈ ഡൈജഷന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന ന്യൂക്ലിക് ആസിഡുകളുടെ ഡൈജഷന്റെ ഫലമായിട്ട്, പ്രോട്ടീനുകളുടെ ഡൈജഷനൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന ഈ അമിനോ ആസിഡുകളൊക്കെ, നൈട്രജന് അടങ്ങിയ വസ്തുക്കൾ അല്ലെങ്കിൽ അമിനോ ആസിഡുകളൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ഇൻഡസ്ട്രിയൻ അകത്തു നിന്ന് നേരെ എങ്ങോട്ട് പോകും, ലിവറിലേക്ക് പോകും. അപ്പൊ അമിനോ ആസിഡും നൈട്രജൻ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ, നൈട്രജൻ ബേസുകളൊക്കെ എങ്ങോട്ട് പോകും, ലിവറിലേക്ക് പോകും. ഏത് വഴി? ഹിപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയും ലിവറിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന രക്തക്കുഴലാണ് ഹിപ്പാറ്റിക് പോർട്ടൽ വെയിൻ. അപ്പൊ ഹിപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന്, അതായത് ഇൻഡസ്ട്രിയനകത്ത് നിന്ന് നേരെ ലിവറിലേക്ക് ഈ ഡൈജസ്റ്റ് ചെയ്ത അമിനോ ആസിഡുകളും പിന്നെന്തുവാ പറയാ നൈട്രജൻ ബേസുകളൊക്കെ ഇവിടേക്ക് എത്തി ലിവർ. ലിവറിൽ വെച്ച് ഈ അമിനോ ആസിഡുകളുടെ ഒരു ഡി അമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയവും, ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലെ, അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പ് ഒഴിവാവും. ആ അമിനോ ഗ്രൂപ്പ് ഒരു പ്രോട്ടോണെ സ്വീകരിച്ച് എന്തായി മാറും? അമോണിയായി മാറും. അമോണിയ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള വസ്തുവാണ്. അതിനെ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി, വിഷാംശത കുറയ്ക്കുന്നതിന് വേണ്ടി ലിവറിൽ വെച്ച് അമോണിയ എന്തായി മാറും? യൂറിയായി മാറും. അമോണിയയെ യൂറിയാക്കി മാറ്റുന്ന സൈക്കിളിന്റെ പേരാണ് യൂറിയ സൈക്കിൾ. ഈ യൂറിയ സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ പറയാം, ലിവറിൽ വെച്ച്. അങ്ങനെ ഡിറ്റോക്സിഫൈ ചെയ്തു, വിഷാംശത കുറച്ചു, അങ്ങനെ അമോണിയ എന്തായി മാറി? യൂറിയ ആയി മാറി. ഓക്കെ, ഈ യൂറിയ നേരെ ലിവറിൽ നിന്ന് ബ്ലഡ് പോയി. ഈ യൂറിയ നേരെ ലിവറിൽ നിന്ന് ബ്ലഡിലേക്ക് ലയിക്കും. എന്നിട്ട് അത് ബ്ലഡ് പോയി ലിവറിൽ നിന്ന് നേരെ ഹാർട്ടിലേക്ക് പോകും. ഹാർട്ടിൽ നിന്ന് ഇങ്ങനെ പോയി 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 അത് ഇങ്ങനെ പോയി പോയി ലെൻസ് കൂടെ ഒക്കെ പോയി അവസാനം അയോട്ടയിലേക്ക് എത്തും. അയോട്ടയിൽ നിന്ന്, അയോട്ടയുടെ ബ്രാഞ്ച് ആണ് റീനൽ ആർട്ടറി. അപ്പൊ ഈ റീനൽ ആർട്ടറിയിൽ എന്താ ഉള്ളത്? ബ്ലഡ് പ്ലസ് യൂറിയ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതാണ് ഇൻഡസ്ട്രിയയിൽ വെച്ച് ഡൈജഷൻ നടക്കുന്നു. ഡൈജഷൻ നടന്നതിനു ശേഷം ഉണ്ടായ അമിനോ ആസിഡുകളും നൈട്രജൻ ബേസുകളൊക്കെ ഹിപ്പാറ്റിക് പോർട്ടൽ വഴി ലിവറിലേക്ക് എത്തുന്നു. ലിവറിൽ വെച്ച് ഈ അമിനോ ഗ്രൂപ്പുകൾ ചിലപ്പോൾ അമോണിയയായി മാറും, ആ അമോണിയ യൂറിയയായി മാറും. ഈ സൈക്കിളിന്റെ പേര് യൂറിയ സൈക്കിൾ. ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാൽ? ലിവറിൽ വെച്ച്. അങ്ങനെ ലിവറിൽ നിന്ന് ആ യൂറിയയും നൈട്രോജനസ് വേസ്റ്റ് ആണല്ലോ, അതിനെ ഒഴിവാക്കണമല്ലോ. അപ്പൊ യൂറിയ നേരെ ബ്ലഡിലേക്ക് ലയിക്കുന്നു. ആ ബ്ലഡ് പോയി ആ യൂറിയ പോയി ഹാർട്ടിലേക്ക് പോകുന്നു. ഹാർട്ടിൽ നിന്ന് അയോട്ടയിലേക്ക് വന്നു. അയോട്ടയുടെ ബ്രാഞ്ച് ആണ് റീനൽ ആർട്ടറി. അപ്പൊ റീനൽ ആർട്ടറിയിൽ എന്തുണ്ട്? ബ്ലഡുണ്ട്, യൂറിയുണ്ട്. അയോട്ടയിലും അതേപോലെ ബ്ലഡ് പ്ലസ് യൂറിയ ആണുള്ളത്. ഓക്സിജനേറ്റഡ് ബ്ലഡ് അതിനകത്തുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ റീനൽ ആർട്ടറി വൈ കിഡ്നിയിലേക്ക് ഹൈ പ്രഷറിൽ എന്ത് കയറുന്നു? ബ്ലഡ് കയറുന്നു. അപ്പൊ ഈ റെഡ് കളറിൽ കാണിച്ചതാണ് റീനൽ ആർട്ടറി. അപ്പൊ ഈ റീനൽ ആർട്ടറി വൈ കിഡ്നിനകത്തോട് കയറുന്നത് ആരാണ്? ബ്ലഡ് പ്ലസ് യൂറിയ. ഹൈ പ്രഷറിൽ ആ കിഡ്നിനകത്തോട് കയറുക. എന്തുകൊണ്ട് ഹൈ പ്രഷറിൽ കയറാൻ കാരണം? കാരണം ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദിസ് റീനൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് അയോട്ട. അയോട്ട ഈസ് കമ്മിങ് ഫ്രം ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ഹൈ പ്രഷറിലെ ബ്ലഡിലാണ് അയോട്ടയിലേക്ക് ബ്ലഡ് കയറുന്നത്. അയോട്ടയിൽ നിന്ന് റീനൽ ആർട്ടറി പോയി കിഡ്നിയിൽ കൂടെ ഹൈ പ്രഷറിൽ ബ്ലഡ് പ്ലസ് യൂറിയ കയറുക അല്ലെ. കിഡ്നിനകത്ത് അരിപ്പേണ്ട അരിപ്പയുടെ പേരാണ് നെഫ്രോൺ. ആ നെഫ്രോൺ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് യൂറിയനെ വേർതിരിക്കുന്നു. ബ്ലഡിൽ നിന്ന് യൂറിയനെ വേർതിരിക്കുന്നു. ബാക്കി വരുന്ന ബ്ലഡ് ഇതാ ഈ റീനൽ വെയിൻ വഴി പുറത്തോട്ട് പോകുന്നു. ബ്ലഡ് മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ആര് ട്രാപ്പായി? യൂറിയ ട്രാപ്പായി. അത് യൂറിൻ വെള്ളമൊക്കെ പാടെ കൂടി യൂറിനായി മാറി. ഇതാ യൂറീറ്റർ വഴി ഇങ്ങനെ പോയി 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 യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ യൂറിനറി ബ്ലാഡർ ഫില്ലായി കഴിഞ്ഞാൽ യൂറീത്രമായി യൂറിൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. അങ്ങനെ ഇതിനകത്ത് വെച്ച് എങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യം ആലോചിക്കുക. അമോണിയനെ യൂറിയാക്കുന്നത് ലിവറിൽ വെച്ചാണ്. യൂറിയ സൈക്കിൾ എന്നതിന്റെ പേര്. ഇത് രണ്ട് സ്റ്റെപ്പല്ലോ.
കുറെ സൈക്കിൾ സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ ഈ അമോണിയ യൂറിയ ഈ യൂറിയൻ ഒഴിവാക്കുന്ന വേണ്ടി അത് ബ്ലഡ് പോയി നേരെ ഹാർട്ടിലേക്ക് കയറി, ഹാർട്ട് ഏത് രക്തകുഴൽ വഴിയെ കയറി റീനൽ ആർട്ടറി. അപ്പൊ റീനൽ ആർട്ടറിയിൽ എന്തുണ്ട്, യൂറിയ കണ്ടന്റ് ഹൈ ആയിട്ടുള്ള ബ്ലഡാണ് കിഡ്നിനകത്തോട്ട് കയറി. ഹൈ പ്രഷറിലാണ് കയറുന്നത്. ഇവിടെ വെച്ച് നെഫ്രോണിൽ വെച്ച് ഫിൽട്രേഷൻ നടക്കുന്നു. ആര് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നു, കാരണം ബ്ലഡിലാണ് യൂറിയ ഉള്ളത്. ബ്ലഡിൽ നിന്ന് യൂറിനെ വേർതിരിക്കുന്നു, ബാക്കിയുള്ള ബ്ലഡ് ഇതുവഴി പോകുന്നു, യൂറിയ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യുന്നു, ഇതുവഴി പോകുന്നു. ഇതാണ് പ്രോസസ്. അങ്ങനെ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് മൂന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത്. ഏതൊക്കെ സ്റ്റെപ്പാണ്? ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. എന്താണ് ഗ്ലോമറുലസ്? നമുക്കറിയാം അല്ലെ, ഈ റീനൽ ആർട്ടറി കിഡ്നിനകത്തോട്ട് കയറിയാൽ അതിന്റെ ബ്രാഞ്ചിനെ പേര് അഫറന്റ് ആർട്ടീരിയോൾ. ഈ അഫറന്റ് ആർട്ടീരിയോളിനെയും ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് ഗ്ലോമറുലസ്. ഈ ഗ്ലോമറുലസിൽ വെച്ച് നടക്കുന്ന അരിക്കലിന്റെ, എന്തിന്റെ അരിക്കലാണ്, ഫിൽട്രേഷനാണ് നടക്കുന്നത് ബ്ലഡിന്റെ, എന്തിനു വേണ്ടി, യൂറിനൊക്കെ വേർതിരിക്കാൻ വേണ്ടി, അതിനെ വിളിക്കുന്ന പേര് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. രണ്ടാമത്തതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. മൂന്നാമത്തതാണ് ട്യൂബുലാർ സെക്രീഷൻ. നല്ല രസകരമായ ടോപ്പിക്കാണ്. മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെ യൂറിൻ ഫോർമേഷന്റെ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഈ ചിത്രം എന്താ നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? അറിയാം അല്ലെ, ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ് അല്ലെ. ഇതെന്താണ്? ഹാർട്ട്, ഹാർട്ടിൽ നിന്ന് അയോട്ട പോയി റീനൽ ആർട്ടറി പോയി കിഡ്നിനകത്തോട്ട് രക്തം കയറും. റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് അഫ്രന്റ് ആർട്ടീരിയോൾ. ആ അഫ്രന്റ് ആർട്ടീരിയോളിന്റെ ബ്രാഞ്ചാണ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ നിന്ന് രക്തം പുറത്തോട്ട് കൊണ്ടുപോകുന്നതാരാ? ഇഫ്രന്റ് ആർട്ടീരിയോൾ. ഈ ഗ്ലോമറുലസ് ഏതിനകത്താണ് ഒക്യുപ്പൈ ചെയ്തത്? ബൗമാൻസ് ക്യാപ്സ്യൂളിനകത്താണ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിനെയും ഗ്ലോമറുലസിനെയും ഒരുമിച്ച് വിളിച്ച പേരെന്തായിരുന്നു? മാൽപീജൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. ഇതിന് ഡയാമീറ്റർ കൂടുതലാണ്, ഇതിന് ഡയാമീറ്റർ കുറവാണ്. അപ്പൊ ഒരു വലിയ കോയിലിൽ നിന്ന് ചെറിയ കോയിലേക്ക് രക്തത്തും ഹൈ പ്രഷറിലൂടെയാണ് ബ്ലഡ് ഇതിലേക്ക് എത്തുന്നുള്ള കാര്യം മനസ്സിലാക്കാം. ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്താ നമുക്കറിയാം. ബൗമാൻസ് ക്യാപ്സ്യൂൾ ഈസ് എ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇത് ഔട്ടർ വാൾ, ഇന്നർ വാൾ. ഇന്നർ വാളിനകത്തുള്ള സെല്ലുകളെ വിളിക്കുന്ന പേര് എപ്പിത്തീലിയൽ സെൽ. അതിനകത്തുള്ള സെല്ലുകളാണ് പോഡോസൈറ്റ്, വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻട്രിക്കേറ്റ് മാനർ, ലീവിംഗ് സം മൈന്യൂട്ട് സ്പേസസ് ഇൻ ബിറ്റ്വീൻ ദം. അതിനെ വിളിക്കുന്ന പേര് സ്ലിറ്റ് പോർ ഓർ ഫിൽട്രേഷൻ സ്ലിറ്റ്. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഈ ഇതിന്റെ ഈ ഇത് ഗ്ലോമറുലസ്, ഇതിന്റെ ഇടയത്തെ സ്പേസിനെ വിളിക്കുന്ന പേര് ബേസ്മെന്റ് മെംബ്രേൻ. ഈ ഗ്ലോമറുലസിനകത്തുള്ള എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേര് എൻഡോത്തീലിയം. അപ്പൊ ഈ എൻഡോത്തീലിയം, ബേസ്മെന്റ് മെംബ്രെയിൻ, പോഡോസൈറ്റ്, ഈ മൂന്ന് ലെയറിന്റെ ഇടയിൽ കൂടിയാണ് എന്ത് നടക്കുന്നത്? ഫിൽട്രേഷൻ നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇമ്പോർട്ടന്റ് ആണ് ഈ ടേമുകൾ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഓരോന്നിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. എന്തിന്? എങ്ങനെയാണ് യൂറിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഏതൊക്കെയായിരുന്നു മൂന്ന് സ്റ്റെപ്പ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. അപ്പൊ തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് ഏതാ മക്കളെ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് എവിടെ വെച്ചാണ്? ഗ്ലോമറുലസിൽ വെച്ചാണ്. അപ്പൊ എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഇസ് ദ ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ്. അപ്പൊ ഇതിനകത്തുകൂടി ബ്ലഡും യൂറിയും മിക്സ് ചെയ്ത് ഹൈ പ്രഷറിൽ ഇതിനകത്തുകൂടി ഇങ്ങോട്ട് എത്തുക. അപ്പൊ ഈ വലിയ കോയിലിൽ നിന്ന് ചെറിയ കോയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂടും? പ്രഷർ കൂടും. അപ്പൊ ഹൈ പ്രഷറിലാണ് ബ്ലഡ് ഇങ്ങോട്ട് എത്തുന്നത് അല്ലെ. അപ്പൊ ഇവിടെ വെച്ച് ബ്ലഡിൽ നിന്നും ഫിൽട്രേഷൻ നടക്കും, ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കും. ഇത് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഗ്ലോമറുലസിൽ വെച്ചാണ്. ഇതിനെ വിളിക്കുന്ന പേര് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഈസ് ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് വിച്ച് ഇസ് കാരിഡ് ബൈ ദ ഗ്ലോമറുലസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്ലോമറുലാർ പ്രഷർ. ഏതുപോലെ അറിയാം മക്കളെ? ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഓസ് എടുക്കുക. നമ്മൾ ഈ ഗാർഡനിലൊക്കെ ഉപയോഗിക്കുന്ന ഓസ് ഇല്ലേ, ഓസ് പൈപ്പ് എന്ന് പറയുന്ന, അതിനകത്ത് കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യുക. ഒരു പൈപ്പ്, നമ്മുടെ സാധാ പൈപ്പ് തന്നെ, പൈപ്പ് പോലെ തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. പൈപ്പ്, ഈ പൈപ്പ് നമ്മൾ തുറന്നു. അപ്പൊ ഇതിനകത്ത് കൂടി വെള്ളം നല്ല സ്പീഡിൽ ഇങ്ങനെ പോകുന്നില്ലേ, പോകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ കുറെ ഓട്ടയാക്കി, 1, 2, 3 ചെറിയ ചെറിയ ഓട്ടയാക്കി. അപ്പൊ ഞാൻ ഇതിനകത്ത് കൂടി വെള്ളം പാസ് ചെയ്യുമ്പോൾ ഈ വെള്ളം ഇതിനകത്ത് കൂടി ഇങ്ങനെ വരൂലേ, ഈ ഓട്ടനകത്ത് കൂടി ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരില്ലേ, വരും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു പറയുക, ഇവിടെ ഇങ്ങനെ പിടിച്ചത്, ഇങ്ങനെ അമർത്തി പിടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇതിനകത്ത് ഞാൻ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനകത്തുള്ള പ്രഷർ കൂടൂലേ, പ്രഷർ കൂടും. അപ്പൊ എന്ത് ചെയ്യും, ഇതിനകത്ത് കൂടി വെള്ളം നല്ല സ്പീഡിൽ ഇങ്ങനെ വരൂലേ, ആദ്യത്തിനേക്കാൾ സ്പീഡിൽ വരൂലേ, വരും. അപ്പൊ പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കൂടി വെള്ളം സ്പ്രേ ചെയ്യൂലേ, അതേപോലെ തന്നെയാണ് പ്രഷർ കൂടുമ്പോൾ ഫിൽട്രേഷന്റെ അളവ് കൂടും. സോ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഇസ് ദ ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ് വിച്ച് ഇസ് കാരിഡ് ഔട്ട് ബൈ ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് ആണ് നടക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക സുഹൃത്തുക്കളെ, ഭയങ്കര രസമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക.
അങ്ങനെ ബ്ലഡ് ഹൈ പ്രഷറിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ രക്തത്തിന് രണ്ട് ഭാഗമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഫോമഡ് എലിമെന്റ്സ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, രക്തത്തിന്റെ ദ്രാവക ഭാഗമായ പ്ലാസ്മ പ്ലാസ്മ ബ്ലഡ് സെല്ല്, ഈ പ്ലാസ്മയിലും ബ്ലഡ് സെൽ, പ്ലാസ്മയിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ ഉണ്ട് അല്ലെ. അപ്പൊ പ്ലാസ്മ പ്രോട്ടീനുകളും ബ്ലഡ് സെല്ലും അല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇങ്ങോട്ട് 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 ഇങ്ങനെ ഊറിയിറങ്ങും. ഏതൊക്കെ സാധനങ്ങൾ ഉണ്ടാവും, രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാ പ്ലാസ്മ, പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട് ഞാൻ പറയുന്നത്, വാട്ടർ ഉണ്ട്, അയോണുകൾ ഉണ്ട്, ഗ്ലൂക്കോസ് അതുവഴിയാ പോകുന്നത്, വൈറ്റമിൻസ് അതുവഴിയാ പോകുന്നത്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് ന്യൂട്രിയൻസ് ഒക്കെ പ്ലാസ്മ വഴിയാണ് പോകുന്നത്. ആ പ്ലാസ്മയിൽ പ്ലാസ്മ പ്രോട്ടീനുകളും ഉണ്ട് ഇല്ലേ. അപ്പൊ പ്ലാസ്മ പ്രോട്ടീനുകളും ബ്ലഡ് സെല്ലുകളും, ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് പോലുള്ള ബ്ലഡ് സെല്ലുകളും ഒഴികെ ബാക്കിയുള്ള വസ്തുക്കൾ, പ്ലാസ്മയിൽ ലയിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് വരും. ഇങ്ങോട്ട് ആ ഫിൽട്ടർ ചെയ്ത വസ്തുത ഇതിനകത്ത് കൂടി വരും, ഇതാ ഇവിടേക്ക് എത്തി. ഈ ഫിൽട്ടർ ചെയ്ത വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയും. എന്ത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ദിസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കണ്ടെയ്ൻ ഓൾ ദ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ ബ്ലഡ് പ്ലാസ്മ. പ്ലാസ്മനകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാവും എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ആൻഡ് ബ്ലഡ് സെൽ. പ്ലാസ്മ പ്രോട്ടീനും ബ്ലഡ് സെല്ലുകളും ഒഴികെ ബാക്കിയുള്ള മിക്ക കമ്പോണന്റുകളും മിക്കവാറും ഏതിനകത്ത് ഉണ്ടായിരിക്കും, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് ഉണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കണ്ടെയ്ൻ ഓൾ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ എക്സെപ്റ്റ് പ്രോട്ടീൻ എന്നാ പറയുന്നത്. കാരണം പ്രോട്ടീൻ വലിയ സൈസ, ആ വലിയ സൈസുള്ള സാധനങ്ങൾ ഇതിനകത്ത് കൂടി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മൂന്ന് ലെയറിനകത്ത് കൂടിയാണ് എന്ത് നടക്കുന്നത്, ഫിൽട്ടറേഷൻ നടക്കുന്നത്. ഏതൊക്കെ ലെയർ? ഒന്ന്, പിന്നെ ഏതൊക്കെ ലെയർ? മൂന്ന് ലെയറിനകത്ത് കൂടി. ഒന്ന്, എൻഡോത്തീലിയം ഓഫ് ദ ഗ്ലോമറുലാർ കാപ്പിലറി, ബേസ്മെന്റ് മെംബ്രെയിൻ, പോഡോസൽ. ഇങ്ങനെ മൂന്ന് ലെയറിന്റെ ഇടയിൽ കൂടിയാണ് ഫിൽട്ടറേഷൻ നടക്കുന്നത് അല്ലെ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഈസ് ദ ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ് വിച്ച് ഇസ് കാരിഡ് ഔട്ട് ബൈ ദ ഗ്ലോമറസ് ആൻഡ് ഈസ് കാൾഡ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ഫിൽട്രേഷൻ എന്ന് വിളിക്കുന്നത്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഒന്നുകൂടി പറയാം, ഹാർട്ടിൽ നിന്ന് അയോട്ട വഴി, റീനൽ ആർട്ടി വഴി ബ്ലഡ് ഹൈ പ്രഷറിൽ ഇതിനകത്ത് കൂടി എടുത്തി ഇവിടേക്ക് എത്തുമ്പോൾ പ്രഷർ കൂടും. ആ പ്രഷറിന്റെ ഫലമായിട്ട് സുഹൃത്തുക്കളെ ബ്ലഡ് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന മിക്ക കമ്പോണന്റുകളും ഇങ്ങോട്ട് 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 അരിച്ചരിച്ച് അരിച്ച് വരും. ഏതുപോലെ ഇവിടെ പ്രഷർ കൂട്ടിയപ്പോൾ ഇതിനകത്ത് കൂടി ബ്ലഡ് വെള്ളം പുറത്തോട്ട് വന്നില്ലേ, അതേപോലെ അരിച്ചു വരും. ഈ വന്ന സാധനത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയും. എന്ത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കണ്ടെയ്ൻ ഓൾ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ഗ്ലോമറുലാർ ഫിൽട്രയിൽ? വാട്ടർ ഉണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവും, അമിനോ ആസിഡുകൾ ഉണ്ടാവും, വൈറ്റമിൻസ് ഉണ്ടാവും, അയോണുകളായ സോഡിയം അയോണോ പൊട്ടാസ്യം അയോണോ ഉണ്ടാവും, ആ യൂറിയ ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും. അപ്പൊ യൂറിയയും യൂറിക് ആസിഡൊക്കെ ബ്ലഡിൽ നിന്ന് ഇങ്ങോട്ട് വേർതിരിഞ്ഞു വന്നോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും, സാറേ പ്ലാസ്മനകത്തുള്ള വാട്ടറും ഗ്ലൂക്കോസും അമിനാസിഡും വൈറ്റമിനൊക്കെ ഇങ്ങോട്ട് വന്നില്ലേ, അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ, അതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാ, യൂറിയയും യൂറിക് ആസിഡും മാത്രം ഒഴിവായാൽ പോരെ? അതെ, യൂറിയയും യൂറിക് ആസിഡും മാത്രം ഒഴിവായാൽ മതി. അപ്പൊ എന്താ ഇനി സംഭവിക്കാറിയോ, ഇതിനകത്ത് ഇങ്ങോട്ട് വന്ന ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് വാട്ടറും ഗ്ലൂക്കോസും ഒക്കെ അല്ലേ, ആ ഗ്ലൂക്കോസ് ഒക്കെ തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പോകും. അതെങ്ങനെയാ പോവാ എന്നുള്ള പറഞ്ഞിടാം. എന്നിട്ട് അവസാനം യൂറിയയും യൂറിക് ആസിഡും ആവശ്യമില്ലാത്ത വേസ്റ്റുകളും മാത്രമേ താഴോട്ട് പോകൂ, അതെങ്ങനെയെന്ന് പറഞ്ഞിടാം. സോ എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? ഇറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ആൻഡ് ഇറ്റ് ഇസ് ഹിയർ ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ഈസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് കാരിഡ് ഔട്ട് ബൈ ദ ഗ്ലോമർലെസ്. ഗ്ലോമർലെസ്സിൽ വെച്ചാണ് ഇത് നടക്കുന്നത്, അതുകൊണ്ട് അതിനെ വിളിച്ചു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഓൾ ദ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ എക്സെപ്റ്റ് പ്രോട്ടീൻസ് അല്ലെ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക മക്കളെ, ഇവിടെ ഇതിനകത്ത് ഈ ഓസിനകത്ത് പ്രഷർ ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചപ്പോഴാണ്, ഇങ്ങനെ ഈ ഓസിന്റെ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചപ്പോഴല്ലേ നല്ല പ്രഷർ കൂടി, അതുകൊണ്ടല്ലേ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത്. അപ്പൊ ഇതിന്റെ പ്രഷർ ഗ്ലോമറുലസിനകത്തുള്ള പ്രഷർ അതിന് വേണമെങ്കിൽ വിളിക്കാം ഗ്ലോമറുലാർ പ്രഷർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്ത്? ഗ്ലോമറുലാർ പ്രഷർ അല്ലെങ്കിൽ ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ കോസസ് ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്. ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ, ഇതിനകത്തുള്ള ബ്ലഡ് പ്രഷർ ആണ് ഫിൽട്രേഷന് കാരണമാകുന്നത്. അങ്ങനെ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് മൂന്ന് ലെയറിന്റെ ഉള്ളിൽ കൂടെ പോവാണ്. ഏതൊക്കെ മൂന്ന് ലെയർ? ഒന്ന്, എൻഡോതീലിയം ഓഫ് ദ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ, പിന്നെ ഈ എപ്പിത്തീലിയം ഓഫ് ദ ബൗമാൻസ് കാപ്സ്യൂൾ. ഈ സെല്ലിന്റെ പേരെന്താ? പോഡോസെൽ. ഇൻ ബിറ്റ്വീൻ ആരുണ്ട്? ബേസ്മെന്റ് മെമ്പറി. ഈ മൂന്ന് ലെയറിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ വരികയാണ് അല്ലേ അല്ലേ. സോ ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് സോ ഫൈൻലി ത്രൂ ദിസ് മെംബ്രെയിൻ അല്ലെ. ബ്ലഡ് വളരെയധികം ഫൈൻലി ആയിട്ട് ആവശ്യവും ഫിൽട്ടർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. സോ ദ ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് സോ ഫൈൻലി ത്രൂ ദിസ് മെംബ്രെയിൻ ദാറ്റ് ആൾമോസ്റ്റ് ഓൾ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ എക്സെപ്റ്റ് ദ പ്ലാസ്മ പ്രോട്ടീൻ
പാസ് ഓൺ ടു ദ ലൂമൻ ഓഫ് ദ ബൗമൻസ് ക്യാപ്സ്യൂൾ. അതായത് ബ്ലഡിനകത്തുള്ള പ്ലാസ്മാനകത്തുള്ള എല്ലാ സാധനങ്ങളും പോയി എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ ബൗമൻസ് ക്യാപ്സ്യൂളിന്റെ ഈ സ്പേസിലേക്ക് വന്നു. ഇതിനെ വിളിക്കുന്ന പേര് ലൂമൻ ഓഫ് ദ ബൗമൻസ് ക്യാപ്സ്യൂൾ. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ വേണമെങ്കിൽ വിളിക്കാം അൾട്രാ ഫിൽട്രേഷൻ. അമ്മാതിരി ഫിൽട്രേഷൻ നടന്ന് അല്ലെ, നാട്ടി പോളി ഫിൽട്രേഷൻ നടന്ന്. അപ്പൊ ഈ ഫിൽട്രേറ്റ് ചെയ്ത സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഈ ഇത് പ്രഷറാണ് ഫിൽട്രേഷന് കാരണം. ഈ ഫിൽട്രേഷന് എന്തുകൊണ്ടാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് സോ ഫൈൻലി ത്രൂ ദിസ് മെംബ്രെയിൻ ദാറ്റ് ആൾമോസ്റ്റ് ഓൾ ദ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ എക്സെപ്റ്റ് ദ പ്ലാസ്മ പ്രോട്ടീൻ പാസസ് ഓൺ ടു ദ ലൂമൻ ഓഫ് ദ ബൗമൻസ് ക്യാപ്സ്യൂൾ. ബ്ലഡിനകത്തുള്ള എല്ലാ വസ്തുക്കളും എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ഇതിനകത്തോട്ട് ഇങ്ങോട്ട് ഫിൽട്ടർ ചെയ്തിങ്ങനെ വരികയാണ്. അത്രയും ഫൈൻലി ആയിട്ടാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിച്ചു എന്ത് ഫിൽട്രേഷൻ? അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്പ്. ആദ്യം ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും നോക്കാം. ഓക്കെ, എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഈസ് ദ ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ് വിച്ച് ഇസ് കാരിഡ് ഔട്ട് ബൈ ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ വെച്ച് നടക്കുന്ന ബ്ലഡിന്റെ ഫിൽട്രേഷൻ ആണ്. അതുകൊണ്ട് അതിന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നു. അബൌട്ട് ഏകദേശം 1100 മുതൽ 1200 ml ബ്ലഡ് കിഡ്നി പിന്നെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് പെർ മിനിറ്റ്. അതായത് ഏകദേശം 1100 മുതൽ 1200 ബ്ലഡ് രണ്ട് കിഡ്നിയും കൂടിയും ഒരു മിനിറ്റ്, കിഡ്നീസ് കിഡ്നീസ് എന്നാണ് കേട്ടോ, രണ്ട് കിഡ്നിയും കൂടി ഒരു മിനിറ്റിൽ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ മക്കളെ, ഒരു മിനിറ്റില് രണ്ട് കിഡ്നിയും കൂടി 1100 മുതൽ 1200 ml ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. അരിച്ചെടുക്കുന്നുണ്ട്. എവിടെ വെച്ച് അരിച്ചെടുക്കാറില്ലേ? ഇതിനൊന്നും ഇങ്ങനെ അരിക്കൽ നടക്കുന്നുണ്ട്. ഒരു മിനിറ്റിന്റെ കാര്യമാട്ടോ പറയുന്നത്, ഒരു മിനിറ്റിന്റെ കാര്യം. അതായത് ബ്ലഡിനകത്തുള്ള ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വിച്ച് ഈസ് അബൌട്ട് 1/5 ഓഫ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. അത് മൊത്തം കാർഡിയാക് ഔട്ട്പുട്ടിന് 1/5 ഭാഗം. എന്താ കാർഡിയാക് ഔട്ട്പുട്ട്? ഓരോ വെൻട്രിക്കിളും പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് ഒരു മിനിറ്റിൽ, അല്ലെ, ഓരോ വെൻട്രിക്കിളും പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് ഒരു മിനിറ്റിൽ. കാർഡിയാക് ഔട്ട്പുട്ട് കാണുന്ന ഇക്വേഷൻ ഒക്കെ പറഞ്ഞിരുന്നല്ലേ, സ്ട്രോക്ക് വോളിയം ഇൻ ഹാർട്ട് ബീറ്റ്. ഏകദേശം എത്ര ലിറ്റർ ആണ് കാർഡിയാക് ഔട്ട്പുട്ട് പറഞ്ഞിരുന്നു? 5 ലിറ്റർ. ആ 5 ലിറ്ററിന്റെ 1/5 ഭാഗം ഏകദേശം നോക്കുമ്പോ എത്രയാണ്? അത് എം എൽ ആണ്, 5000 ml ആണ് കാർഡിയാക് ഔട്ട്പുട്ട്. അതിന്റെ 1/5 ഭാഗം ഏകദേശം 1100 മുതൽ 1200 ml ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് കിഡ്നീസ് രണ്ട് കിഡ്നിയും കൂടി ഒരു മിനിറ്റിൽ. ആലോചിച്ച് നോക്ക്, അതായത് എത്ര ശതമാനം? 20% അല്ലെ. ഇനി അടുത്തത്, അങ്ങനെ ഫിൽട്ടർ ചെയ്ത വസ്തുവിന്റെ പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അതിനകത്ത് എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു, വാട്ടർ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനാസിഡ് ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്. ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ യൂറിയം യൂറിക് ആസിഡ് ഒക്കെ അല്ലേ, ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ. ഇതൊക്കെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എവിടുന്നാ വന്നേ? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇതിനകത്ത് കൂടി ബ്ലഡ് ഹൈ പ്രഷറിൽ ഇങ്ങോട്ട് എത്തിയപ്പോ ബ്ലഡിനകത്തിന്റെ പ്ലാസ്മയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു ഇവന്മാരൊക്കെ. ബ്ലഡിന്റെ പ്ലാസ്മയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു ഇവന്മാരൊക്കെ. ഇവന്മാരെല്ലാരും കൂടി കൂടിയിട്ട് ഇങ്ങോട്ട് ഊറി ഇറങ്ങി വന്നു, അരിച്ചു വന്നു 3 ലെയറുകളിൽ കൂടി. ഏതൊക്കെ 3 ലെയർ? 1 ഗ്ലോമറുലസിന്റെ എൻഡോത്തീലിയം, 2 ബേസ്മെന്റ് മെംബ്രേൻ, 3 എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ബൗമൻസ് ക്യാപ്സ്യൂൾ. എന്നിട്ട് ഫൈനലി ആയിട്ടാണ് അരിക്കൽ നടന്നത് അല്ലെ. വളരെ ആവശ്യമുള്ള ഈ സാധനങ്ങളാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ഇവിടെ ഈ ലൂമൻ ബൗമൻസ് ക്യാപ്സ്യൂളിന്റെ ഇങ്ങോട്ട് വന്ന ഈ സാധനത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ആ ഗ്ലോമറുലാർ ഫിൽട്ടറിൽ ആരൊക്കെ ഉണ്ട്? വാട്ടർ, ഗ്ലൂക്കോസ്, അമിനാസിഡ്, വൈറ്റമിൻ, സോഡിയം, പൊട്ടാസ്യം, യൂറിയ, യൂറിക് ആസിഡ്. ഈ ഗ്ലോമറുലാർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീനുകൾ ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ ദ ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് സോ ഫൈൻലി ത്രൂ ദിസ് മെംബ്രെയിൻ അല്ലെ. ഈ ബ്ലഡ് ഇതിനകത്ത് കൂടി അടിപൊളിയായിട്ടാണ്, ഫൈൻലി ആയിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്. ദാറ്റ് ആൾമോസ്റ്റ് ഓൾ ദ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ. പ്ലാസ്മനകത്തുള്ള മിക്ക സാധനങ്ങൾ എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ പാസസ് ഓൺ ടു ദ ലൂമൻ ഓഫ് ദ ബൗമൻസ് ക്യാപ്സ്യൂൾ. ദെർഫോർ ദിസ് കൈൻഡ് ഓഫ് ഫിൽട്രേഷൻ വാട്ട് വി കാൾ ആസ് അൾട്രാ ഫിൽട്രേഷൻ. അതുകൊണ്ട് ഇതിനെ വിളിക്കാം എന്ത്? അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കാം. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, അതായത് GFR എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരം തന്നെ അതിനകത്തുണ്ട്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ദ കിഡ്നീസ് പെർ മിനിറ്റ്. ഓരോ കിഡ്നിയിലും രണ്ട് കിഡ്നിയിലും കൂടി ഒരു മിനിറ്റിൽ എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്, അതിനെ കണക്കിനെ വിളിക്കുന്ന പേര് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഒരു മിനിറ്റിൽ
രണ്ട് ഒരു കിഡ്നിയിൽ എത്ര നെഫ്രോൺ ഉണ്ട്? 1 മില്യൺ നെഫ്രോൺ ഉണ്ട് അല്ലേ. ആ 1 മില്യൺ നെഫ്രോണ് മറ്റൊരു 1 മില്യൺ, അപ്പൊ 2 മില്യൺ നെഫ്രോൺ ഉണ്ട്. അപ്പൊ രണ്ട് കിഡ്നിയിലും കൂടി കൂടിയിട്ട് ഒരു മിനിറ്റിൽ എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്, അതിന്റെ കണക്കാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മിനിറ്റിൽ എത്ര ഉണ്ട് അറിയോ? 125 ml/min, 125 ml/min ആണ്. അപ്പൊ ഒരു ദിവസം എത്ര ഉണ്ടാവും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ കാണാം ഒരു ദിവസം? എങ്ങനെ കാണാം ഒരു ദിവസം എത്ര മണിക്കൂറാണ്? നമുക്കറിയാം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അപ്പൊ ഒരു ദിവസം എത്ര മിനിറ്റ് ഉണ്ട്? 24 × 60 ചെയ്തൊക്കെ 24 × 60 ചെയ്തു കഴിഞ്ഞാൽ 4 × 0 = 6, 4 × 0 = 24, 2 × 0 = 6, 2 × 0 = 6, 12 1440 മിനിറ്റാണ് ഒരു ദിവസം ഉള്ളത്. അപ്പൊ ഒരു മിനിറ്റിൽ 125 ml ആണെങ്കിൽ ഒരു ദിവസം എത്രയായിരിക്കും? ചെയ്തു നോക്കൂ. ഈ 1440 നമ്മൾ 125 കൊണ്ട് ഗുണിച്ചാ പോരെ, അപ്പൊ ഏകദേശം ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടും 180 ലിറ്റർ എന്ന് കിട്ടും. ലിറ്റർ ആണ് ഇതിൽ കണക്കൂട്ടി. ഈ ഇത് ML ആണ്, ഇതിൽ കിട്ടുമ്പോഴും ML കിട്ടുക. ഏകദേശം 180 × 30 കിട്ടും അല്ലെ, 180000 എന്ന് കിട്ടും. 180000 അത് എത്ര ലിറ്റർ ആണ് നമുക്കറിയാം? 180 ലിറ്റർ ആണ് ഒരു ദിവസം കിട്ടുന്നത്. ആലോചിച്ചു നോക്കൂ മക്കളെ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കുക, ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് പറഞ്ഞത് എന്താണ്? ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന അളവാണ്. ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവല്ല. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ് പെർ കിഡ്നി, സോറി, ബൈ കിഡ്നീസ് പെർ മിനിറ്റ്. രണ്ട് കിഡ്നിയും ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അത് 1700 മുതൽ 1200 ml ആണ്. മൊത്തം കാർഡിയാക് ഔട്ട്പുട്ടിന്റെ 1/5 ഭാഗം, അതായത് 20%. ഇതെന്താണ്? എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രണ്ട് കിഡ്നിയിലും കൂടി ഒരു മിനിറ്റിൽ ഉണ്ടാകുന്നുണ്ട്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ദ കിഡ്നീസ് പെർ മിനിറ്റ് ആണ്. അത് എത്രയാണ്? 125 ml/min ആണ്. അത് ഒരു മിനിറ്റിലാണ്. അപ്പൊ ഒരു ദിവസത്തിലേക്ക് കണക്കുമ്പോൾ 180 ലിറ്റർ പെർ ഡേ ഒരു ദിവസം 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് ഉണ്ടാകുന്നത്. ഈ ചിത്രം ഓർമ്മ ഉണ്ടല്ലോ അല്ലെ, നെഫ്രോൺ. അപ്പൊ രണ്ട് കിഡ്നിയിലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവ് ഒരു ദിവസം ഇതിനകത്ത് ഉണ്ടാകുന്നത് എത്ര? എല്ലാ കിഡ്നിയിലും കൂടി എല്ലാ നെഫ്രോണും കൂടി 180 ലിറ്റർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. ആ ഗ്ലോമറുലാർ ഫിൽട്ടറിൽ എന്തൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞു, ഗ്ലൂക്കോസ്, അമിനാസിഡ്, വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ആ ഗ്ലോമറുലാർ ഫിൽട്ടർ ഇതിനകത്ത് കൂടി പോയി 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 ഇതിനകത്ത് കൂടി ഇങ്ങനെ പോയി അവസാനം ഇത് ഇങ്ങോട്ട് തുറക്കുക ചെയ്യുന്നത്, അതായത് റീനൽ പെൽവിസിലേക്ക് തുറന്ന് മൂത്രമായിട്ട് പോവുക ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അല്ലേ മക്കളെ പിന്നീട് മൂത്രമായിട്ട് പോകുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ മക്കളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, ഭയങ്കരമായ ഒരു അത്ഭുതം. ഒരു ദിവസം 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. ഒരാൾ അത്ര മൂത്രം ഒഴിക്കുമോ? അയാൾ കക്കൂസിൽ തന്നെ ഇരിക്കേണ്ടി വരും ഓരോ ദിവസവും, കാരണം അത്രത്തോളം മൂത്രം പോകേണ്ടി വരും. പക്ഷെ നമ്മൾ എത്ര മൂത്രം ഒരു ദിവസം ഒഴിക്കുന്നുള്ളൂ സുഹൃത്തുക്കളെ? ഒരു ദിവസം നമ്മൾ 1.5 ലിറ്റർ മൂത്രം ഒഴിക്കുന്നുള്ളൂ. അതായത് ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ ഒരു ദിവസം ഉണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എത്ര? 180 ലിറ്റർ. അതിന്റെ വെറും 1% മാത്രമാണ് മൂത്രമായിട്ട് പോകുന്നത്. ഇതിനകത്തുള്ള 99% സാധനങ്ങളും തിരിച്ച് നമ്മുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നു? റീഅബ്സോർബ് ചെയ്യുന്നു. 99% ഓഫ് ദ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ ദ റീനൽ ട്യൂബ്യൂൾ. വായിക്കു സുഹൃത്തുക്കളെ, ക്ലിയർ ആവുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത യൂറിയ, യൂറിക് ആസിഡ്, പൊട്ടാസ്യം അയോൺ പോലുള്ള വസ്തുക്കൾ നമുക്ക് ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഇത് മാത്രം ഒഴിവാക്കിയാൽ മതി. പക്ഷെ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ഇത് ഒന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് ചെയ്യുക. ആ ഫിൽട്ടർ ചെയ്ത വസ്തുവിനകത്ത് വാട്ടർ, ഗ്ലൂക്കോസ്, അമിനാസിഡ് ഇതിന്റെ ഒക്കെ പാടുള്ള സാധനത്തിന്റെ അളവാണ് 180 ലിറ്റർ പെർ ഡേ. ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ, ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടോ? ബയോളജി വിളിക്കുന്നവരാ, ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ്, ലോ ത്രഷോൾഡ് സബ്സ്റ്റൻസ്. അപ്പൊ ആവശ്യമുള്ള വസ്തുക്കൾ തിരിച്ച് രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്യപ്പെടുന്നു? ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ മൂത്രനിർമ്മാണത്തിന്റെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയായിരുന്നു മക്കളെ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ രണ്ടാമത്തേത് ഏതാ? ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഇതിലാണ് മക്കളെ പുനരാഗിരണം. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും ആവശ്യമുള്ള വസ്തുക്കൾ, ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യും? ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പരിപാടി.
ഇതെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാ മക്കളെ? ഗ്ലോമറുലർ ഫിൽട്രേഷൻ. എന്താണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഈസ് ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്. ഈ മൂത്ര നിർമ്മാണത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ്, ബ്ലഡിന്റെ അരിക്കലാണ്. കാരണം ബ്ലഡിൽ യൂറിയൊക്കെ ഇങ്ങനെ ലയിച്ചു വരാണ്, ആ ബ്ലഡിൽ നിന്ന് യൂറിനെ വേർതിരിച്ചെടുക്കണം. വിച്ച് ഈസ് ക്യാരിഡ് ബൈ ദ ഗ്ലോമറുലർ. അത് നടക്കുന്നത് ആരാണ് നടത്തുന്നത്? ഗ്ലോമറുലസ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് അതിനെ വിളിച്ചു എന്ത്? ഗ്ലോമറുലർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 1100 മുതൽ 1200 ml ബ്ലഡ് രണ്ട് കിഡ്നിയും കൂടി ഒരു മിനിറ്റ് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ് ആണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡിൽ നിന്നും എത്ര അരിക്കൽ നടക്കുന്നുണ്ട്? 1100 മുതൽ 1200 ml ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് രണ്ട് കിഡ്നിയും കൂടി ഒരു മിനിറ്റിൽ. അത് മൊത്തം കാർഡിയാക് ഔട്ട്പുട്ടിന്റെ 1/5 ഭാഗമാണ്. അപ്പൊ ഇവിടെ വെച്ച് ഫിൽട്രേഷൻ നടക്കുന്നു. എവിടെ വെച്ച്? ഇവിടെ വെച്ച് ഫിൽട്രേഷൻ നടക്കുന്നു അല്ലെ? ഇവിടെ വെച്ച് ഫിൽട്രേഷൻ നടക്കുന്നു. എവിടെ വെച്ച്? ഈ ഗ്ലോമറുലസിൽ വെച്ച്. എന്തുകൊണ്ട് ഫിൽട്രേഷൻ നടക്കുന്നു? പ്രഷറാണ് ഫിൽട്രേഷന് കാരണം. കാരണം ഹാർട്ടിൽ നിന്ന് അയോട്ട വഴി റീനൽ ആർട്ടറി വഴി ബ്ലഡും യൂറിയും മിക്സ് ചെയ്ത് ഹൈ പ്രഷറിൽ അഫറന്റ് ആർട്ടറി വഴി ഇങ്ങോട്ട് എത്തുക, വലിയ രക്തക്കുഴലിൽ നിന്ന് ചെറിയ രക്തക്കുഴലിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രഷർ കൂടും. This glomerular capillary blood pressure causes the filtration of the blood. അതിന്റെ ഫലമായിട്ടാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഈ ചിത്രം ഇവിടെ വലുതാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതാണ്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാ അല്ലെ? ആ ബ്ലഡിനകത്തുള്ള എല്ലാ പ്ലാസ്മനകത്തുള്ള എല്ലാ വസ്തുക്കളും എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ആൻഡ് ബ്ലഡ് സെൽ, അതൊഴികെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് 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 ഫിൽട്ടർ ചെയ്ത് ഇതിനകത്ത് കൂടി വരുന്നു. എത്ര ലെയറുകളിൽ കൂടി? മൂന്ന് ലെയർ. ഒന്ന്, ഏതൊക്കെ ലെയർ ഇവിടെ വരച്ചിട്ടുണ്ട്? ഒന്ന്, എന്റെ എപ്പിസോഡുകൾ ഓരോന്നും കാണണം, എന്നാൽ ഈ ചിത്രങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഗ്ലോമറുലസിനകത്തുള്ള എൻഡോത്തീലിയം, ബേസ്മെന്റ് മെംബ്രെയിൻ, എപ്പിത്തീലിയം ഓഫ് ബൗമൻസ് ക്യാപ്സൂൾ അല്ലെങ്കിൽ പോഡോസെൽ, ഇതിനിടെ കൂടെ അരിച്ച് അരിച്ച് അരിച്ചത് ഇങ്ങോട്ടെത്തും. അതിനെ വിളിക്കുന്ന പേരാ ഗ്ലോമറുലർ ഫിൽട്രേൻ. അപ്പൊ ഈ ഗ്ലോമറുലർ ഫിൽട്രേനകത്ത് ആരൊക്കെയുണ്ട്? വാട്ടർ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനാസിഡ് ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, സോഡിയം പൊട്ടാസ്യം അയോണുകൾ ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഓൾ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ ബ്ലഡ് പ്ലാസ്മ എക്സെപ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ആൻഡ് ബ്ലഡ് സെൽസ്. സോ ആൾമോസ്റ്റ് ഓൾ ദ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ ബ്ലഡ് പ്ലാസ്മ എക്സെപ്റ്റ് ദ പ്രോട്ടീൻസ് പാസസ് ഇൻ ടു ദ ല്യൂമൻ ഓഫ് ദ ബോമൻസ് ക്യാപ്സൂൾ. ഇതാണ് ല്യൂമൻ ഓഫ് ദ ബോമൻസ് ക്യാപ്സൂൾ. ഇങ്ങോട്ടിങ്ങനെ അരിച്ചു വരികയാണ്, അരിച്ചു വരികയാണ്. ആൻഡ് ദർഫോർ ഇറ്റ് ഈസ് കാൾഡ് ആസ്, അതിനെ വിളിക്കുന്ന പേര പ്രഷർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ. സോറി, അതിനെ വിളിക്കുന്ന പേര അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്? ഇത് ബ്ലഡ് എത്ര ഫിൽട്ടർ ചെയ്തു എന്നുള്ളതാണ്. ഇത് എത്ര ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ദ കിഡ്നീസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഉണ്ടായി രണ്ട് കിഡ്നിയിൽ കൂടി, അതാണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്. അത് ഒരു മിനിറ്റിൽ 125 ml/min ആണ്. ഒരു ദിവസം 180 ലിറ്റർ പെർ ഡേ ആണ്. ഒരു ദിവസം രണ്ട് കിഡ്നിയിലും കൂടി എങ്ങനെ കിട്ടി മനസ്സിലായല്ലോ. 175 ml ഒരു മിനിറ്റിലാണ്. അത് ഒരു ദിവസത്തേക്ക് കണക്കു വെക്കുമ്പോൾ 180,000 എന്ന് വരും. അത് ലിറ്ററിലേക്ക് കാണുമ്പോൾ 180 ലിറ്റർ പെർ ഡേ. ഒരാൾ ആ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ആണല്ലോ സുഹൃത്തുക്കളെ, ഇതാണല്ലോ ഗ്ലോമറുലർ ഫിൽട്രേറ്റ്. അത് ഒഴുകി 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 ഒഴുകിയിട്ടാണല്ലോ സുഹൃത്തുക്കളെ, ആ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഒഴുകി 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 ഡി സി ഡി കൂടെ പോയി കലക്ടറേറ്റ് കൂടെ പോയിട്ടാണല്ലോ ഇതിനകത്ത് കൂടി പോയിട്ട് മൂത്രമായിട്ട് യൂറീറ്റർ വഴി പുറത്തോട്ട് പോകുന്നത് അല്ലേ? അതെ. അപ്പൊ ഒരു ദിവസം 180 ലിറ്റർ രണ്ട് കിഡ്നിയിൽ കൂടി ഒഴിക്കുക ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രയും മൂത്രം ഒരാൾ ഒഴിക്കുന്നുണ്ടോ? ഇല്ല. ഒരാൾ എത്ര മൂത്രമേ ഒഴിക്കുന്നുള്ളൂ? 1.5 ലിറ്റർ മൂത്രം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് 99% ഓഫ് ദിസ് ഫിൽട്രേറ്റ് ഈസ് റീ അബ്സോർബ്ഡ്. 99% റീ അബ്സോർബ്ഷൻ നടക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കേ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് GFR ഫുൾ ഫോം ചോദിക്കുക. അപ്പൊ പറയാം ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്താ? GFR ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ദ കിഡ്നീസ് പെർ മിനിറ്റ് ആണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്. അത് എത്ര? ഒരു മിനിറ്റിൽ 125 ml/min ആണ്. ഒരു ദിവസം 180 ലിറ്റർ പെർ ഡേ ആണ്. അപ്പൊ ഒരാൾ ചോദിക്കും 150 ലിറ്റർ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഉണ്ടെങ്കിലും ഒരാൾ 1.5 ലിറ്റർ മൂത്രമാണല്ലോ ഒഴിക്കുന്നത്. ആൻസർ ഇതാണ്, 99% ഓഫ് ഫിൽട്രേറ്റ് ഈസ് റീ അബ്സോർബ്ഡ്. 99% ചുറ്റുമുള്ള രക്തക്കുഴലിലേക്ക് ആഗിരണം ചെയ്യുന്നു. എല്ലാ ഭാഗത്തും എല്ലാ വസ്തുക്കളും ആഗിരണം ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, ഇതിൽ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ലെ? ഇതൊന്നും ആവശ്യമില്ല. മിക്കവാറും ആഗിരണം ചെയ്യുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ ഏതൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് ആഗിരണം ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ ഹെഡിങ്ങിൽ പറയുന്നത്. എന്താ രണ്ടാമത്തെ ഹെഡിങ്? ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ്ങിലേക്ക് അടക്കം, ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ. അപ്പൊ യൂറിൻ ഫോർമേഷന് മൂന്ന് സ്റ്റെപ്പുകൾ ഉള്ളത്: ഗ്ലോമറുലർ ഫിൽട്രേഷൻ, ട്യൂബുലർ റീ അബ്സോർപ്ഷൻ, ട്യൂബുലർ സെക്രീഷൻ. ഇനി നമ്മൾ നേരെ ട്യൂബുലാർ റീ അബ്സോർപ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മലയാളത്തിൽ പറയും
പുനരാഗിരണം എന്ന് പറയും. അപ്പോൾ ധാരാളം ഗ്ലോമറുലർ ഫിൽട്ടറിനകത്ത് ധാരാളം വസ്തുക്കളുണ്ട് അല്ലെ, ആവശ്യമുള്ള വസ്തുക്കളുണ്ട്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വൈറ്റമിൻസ്, വാട്ടർ, ഇതൊക്കെ നമ്മുടെ ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് ആഗിരണം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പല വസ്തുക്കൾ പല രീതിയിലാണ് ആഗിരണം ചെയ്യുന്നത്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, NA+ അയോണുകൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് റീ അബ്സോർപ്ഷൻ നടക്കുന്നത്. നൈട്രോജിനസ് വേസ്റ്റ് വാട്ടർ ഒക്കെ പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, എങ്ങനെയാണുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം ഓരോ സ്ഥലത്ത് വെച്ച് എന്തൊക്കെയാണ് പുനരാഗിരണം റീ അബ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. PCT വെച്ച് ഏതൊക്കെ, ഹെൻലിസ് ലൂപ്പിൽ വെച്ച് ഏതൊക്കെ, DCT വെച്ച് ഏതൊക്കെ, കലക്ടിൻഡക്ടിൽ വെച്ച് ഏതൊക്കെ എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, NA+, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, NA+ ഒക്കെ എന്നിങ്ങനെയാണ്. പിന്നെ ദേ ആർ അബ്സോർബ്ഡ് റീ അബ്സോർബ്ഡ് ആക്റ്റീവ്ലി, വെറസ് നൈട്രോജീനസ് വേസ്റ്റ് ആർ റീ അബ്സോർബ്ഡ് ആർ അബ്സോർബ്ഡ് ബൈ മീൻസ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഈ നൈട്രോജീനസ് വേസ്റ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മുടെ പിന്നെ മെഡുല്ലറി ഇൻഡസ്ട്രീസിനകത്തുള്ള ഒരു ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ അളവിൽ യൂറിയ പുനരാഗ്രഹം നടക്കുന്നുണ്ട്. അതെന്താന്നുള്ളത് പഠിക്കേണ്ട. ഓക്കെ, അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക ഗ്ലൂക്കോസ്, അമിനാസിഡ്, NA+ ഒക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണെന്നുള്ള മനസ്സിലാക്കുക. വാട്ടർ ഒക്കെ ഏത് വഴിയാണ്, പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ഓക്കെ, ഇനി അടുത്തത് PCT. നമുക്കറിയാം പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ നെഫ്രോണ്ട്. ചിത്രം ഓർമ്മയുണ്ടോ? ഇതാ കാണാല്ലേ നെഫ്രോണ്ട് സ്ട്രക്ചർ. ഗ്ലോമറുലസ് ഇവിടെ കാണാം, PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ കാണാം, ഡിസെൻഡിംഗ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ്, അസെൻഡിംഗ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ്, DCT ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, കലക്ടിംഗ് ഡക്ട് അല്ലെ. ഈ ഇതെന്താ അഫറന്റ് ആർട്ടീരിയൽ, ഇഫ്രന്റ് ആർട്ടീരിയൽ. ഈ ഇഫ്രന്റ് ആർട്ടീരിയൽ ഈ ബോമാനസ് ക്യാപ്സുലിന് ചുറ്റും ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട്. അതാണ് പെരി ട്യൂബുലർ ക്യാപ്പിലറി. ആ പെരി ട്യൂബുലർ ക്യാപ്പിലറിയിലേക്കാണ് കേട്ടോ മക്കളെ എന്ത് നടക്കുന്നത്, അബ്സോർപ്ഷൻ നടക്കുന്നത്, ആഗിരണം നടക്കുന്നത്. ഇതിനകത്ത് ഗ്ലൂക്കോസ്, വാട്ടർ ഒക്കെ ഈ ഗ്ലോമറുലർ ഫിൽട്ടറിനകത്ത് എത്തിയില്ലേ. ഈ ഗ്ലോമറുലർ ഫിൽട്ടറിനകത്തുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ചുറ്റുമുള്ള പെരിട്യൂബുലർ ക്യാപ്പിലറി. കാരണം അതിനകത്താണല്ലോ ബ്ലഡ് ഉള്ളത്. അപ്പൊ PCT വെച്ച് എന്തൊക്കെയാണ് ആഗ്രഹം? ഈ ഗ്ലോമറുലർ ഫിൽട്ടർ ഇനി എങ്ങോട്ടാ പോകുന്നത്? PCT യിലേക്കാ പോകുന്നത്. പിന്നെ എങ്ങോട്ടാ? ഡിസെൻഡിംഗ് ലിംബ്. പിന്നെ എങ്ങോട്ടാ? അസെൻഡിംഗ് ലിംബ്. പിന്നെ എങ്ങോട്ടാ? DCT. പിന്നെ എങ്ങോട്ടാ? കലക്ടിംഗ് ഡക്ട്. ഓരോ ഭാഗത്തും എന്തൊക്കെയാണ് ആഗിരണം ചെയ്യുന്നത് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം PCT. ഈ PCT ഈസ് ലൈൻഡ് ബൈ, PCTനകത്തുള്ള ലൈനിങ് എന്തിന്റെ ഇതാണ് അറിയോ? സിമ്പിൾ ക്യൂബോറൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. ഇതെന്താന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ടല്ലേ, സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയത്തെ വിളിക്കുന്നവരെ സിമ്പിൾ എപ്പിത്തീലിയം. ക്യൂബോറൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെല്ലുകളുടെ പ്രത്യേകത എന്താ, ക്യൂബ് ഷേപ്പ്ഡ് സെല്ലായിരിക്കും അല്ലെ. ടോൾ സിലിണ്ടർ സെല്ല് ഏതാണ്? കോളംനാർ സെല്ലാണ്. പോരാത്തിനത് ബ്രഷ് ബോർഡർ. എന്ത് ഈ ബ്രഷ് ബോർഡർ? അതിന്റെ ഫ്രീ സർഫസിൽ മൈന്യൂട്ട് ആയിട്ട് എന്തുണ്ടാവും? മൈക്രോവില്ല ഉണ്ടാവും. ഇങ്ങനെ മൈക്രോവില്ലയുള്ള എപ്പിത്തീലിയത്തെ വിളിക്കുന്ന പേരാണ് സാധാരണ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ബ്രഷ് ബോർഡർ, ഈ ടൈപ്പ് ക്യൂബോറൽ എപ്പിത്തീലിയൽ ബ്രഷ്, സിമ്പിൾ ക്യൂബോറൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്? ഇതിനകത്ത് PCT. അപ്പൊ PCTന്റെ ഉൾഭാഗത്ത് ഇങ്ങനത്തെ ടൈപ്പ് സെല്ലുകളായിരിക്കും ഉണ്ടാവുക, ഇങ്ങനത്തെ സിമ്പിൾ ക്യൂബോറൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. എന്തിനു വേണ്ടിയാ? ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഈ ഗ്ലോമറുലർ ഫിൽട്ടറേറ്റിൽ നിന്നുള്ള ആവശ്യമുള്ള വസ്തുക്കൾ ആഗിരണം ചെയ്തതിന് വേണ്ടി സർഫസ് ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് സിമ്പിൾ ക്യൂബോറൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം കൊടുത്തിട്ടുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി PCT വെച്ച് എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ഹെൻലിസ് ലൂപ്പിൽ വെച്ച് എന്തൊക്കെയാണ്, DCT വെച്ച് എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത് നോക്കാം. ഓൾമോസ്റ്റ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയന്റ് ഗ്ലോമറുലർ ഫിൽട്ടറിനകത്തുള്ള മിക്ക ന്യൂട്രിയന്റും ചുറ്റുമുള്ള രക്തക്കുഴലേക്ക് ആഗിരണം ചെയ്യുന്നു. ഞാനൊരു ചിത്രം മനസ്സിലാക്കാം, NCERTക്കകത്തുള്ള ചിത്രം മനസ്സിലാക്കാം, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാ NCERTക്കകത്തെ ചിത്രം. ഇത് മനസ്സിലായോ? ഇതെന്താണ്? ബോമാനസ് ക്യാപ്സ്യൂൾ. ഒരു മിനിറ്റ്. ഓക്കെ, കാണുന്നുണ്ട് വിശ്വസിക്കുന്നത്. ഇത് ബോമാനസ് ക്യാപ്സ്യൂൾ ഗ്ലോമറുലസ്. ആ ഗ്ലോമറുലർ ഇത് ഏതാ ഭാഗം? PCT. ഇത് ഏതാ ഭാഗം? ഡിസെൻഡിംഗ് ലിംബ്. ഇത് ഏതാ ഭാഗം? അസെൻഡിംഗ് ലിംബ്. ഇത് ഏതാ ഭാഗം? DCT. ഇതെന്താ? കലക്ടിൻഡക്ട്. കലക്ടിൻഡക്ട് നേരെ എങ്ങോട്ടാ തുറക്കുന്നത്? റീനൽ പെൽവിസിലേക്ക്, കിഡ്നിയുടെ റീനൽ പെൽവിസിലേക്കാണ് തുറക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയാണ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസിലേക്ക് ഗ്ലോമറുലർ ഫിൽട്ടറേറ്റ് എത്തി. ആ ഗ്ലോമറുലർ ഫിൽട്ടറേറ്റ് PCTനകത്ത് കൂടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു PCTനകത്തുള്ള എപ്പിത്തീലിയം ഏതാ? സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. എന്തിനു വേണ്ടിയാ? സർഫസ് ഏരിയ കൂട്ടി മാക്സിമം അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി. ഇതെന്താ മക്കളെ? ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ നിന്ന് പുറത്തോട്ട് വരുന്ന രക്തക്കുഴൽ പേരെന്താ? ഇഫ്രന്റ് ആർട്ടറി. ഈ ഇഫ്രന്റ് ആർട്ടറി ഇതിനിങ്ങനെ ചുറ്റി 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 നിൽക്കല്ലേ, ആ ചുറ്റി ചുറ്റി നിൽക്കുന്ന ട്യൂബിനെ വിളിക്കുന്ന പേരല്ലേ പെരി ട്യൂബുലർ ക്യാപ്പിലറി. ഇവിടെ കാണാം,
അല്ലേ? അതൊന്ന് ഞാൻ അതൊന്നും ഞാൻ ഇങ്ങനെ ആകെ ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കല്ലേ, നെറ്റ്വർക്ക് പോലെ കിടക്കാണ്, അതാണ് പെരിട്യൂബുലർ കാപ്പിലറി എന്ന് പറയുന്നത്. അതൊന്ന് ക്ലിയർ ആക്കി വരച്ചതാണ് ഈ ചിത്രം. ഏത് ചിത്രം? ഈ ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പെരിട്യൂബുലർ കാപ്പിലറിയുടെ ഭാഗമാണ്. അപ്പൊ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഏത് ഫിൽട്രേറ്റ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇതിനകത്ത് കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനകത്ത് നിന്നും എൻ എ സി എൽ തിരിച്ച് രക്തത്തിലേക്ക് ആകരണം ചെയ്യും. എന്താ എൻ എ സി എൽ? സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ആൾമോസ്റ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയന്റ്, ഏകദേശം 70 മുതൽ 80 ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഇലക്ട്രോലൈറ്റ് സോഡിയം ക്ലോറൈഡ് എന്ന് വിചാരിച്ചോ. ഈ ഗ്ലോമറുലാർ ഫിൽട്രറ്റിനകത്ത് ധാരാളം വസ്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു, വാട്ടർ, ഗ്ലൂക്കോസ്. അപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ഓൾ ന്യൂട്രിയന്റ്, മിക്ക ന്യൂട്രിയന്റുകളും ചുറ്റുമുള്ള രക്തകുലിക്ക് ആഗിരണം ചെയ്യുന്നു, വാട്ടർ ആഗിരണം ചെയ്യുന്നു, 70 മുതൽ 80 ശതമാനം ഇലക്ട്രോലൈറ്റുകൾ ആഗിരണം ചെയ്യുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയി. ഇതൊക്കെ ചുറ്റുമുള്ള രക്തക്കുഴലിലേക്കാണ് ആഗിരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യം മനസ്സിലാവുക. അപ്പൊ സാർ എന്താ ബൈകാർബണേറ്റ് എച്ച് സിഒ ത്രീ മൈനസ് ആഗിരണം ചെയ്യുന്നത് പറയാതെ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പി സി ടിൽ വെച്ച് എന്തൊക്കെയാ റീ അബ്സോർബ് ചെയ്യുന്നത്? 70 to 80% ഇലക്ട്രോലൈറ്റ്, വാട്ടർ, ഓൾമോസ്റ്റ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയന്റ് അല്ലെ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ, ഇവിടെ എത്തുന്ന സമയത്ത് ഗ്ലോമറുലാർ ഫിൽട്രറിന്റെ അളവ് കൂടുതൽ കുറയോ? കുറയും അല്ലെ. ആ കുറെ സാധനങങ്ങൾ ഗ്ലോമറുലാർ ഫിൽട്രറിനകത്ത് നിന്ന് അബ്സോർബ് ചെയ്യുന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഹെൻലിസ് ലൂപ്പ് ആണ്. ഹെൻലിസ് ലൂപ്പ് ഇത്രയും ഈ യു ഷേപ്പഡ് ട്യൂബ് ആണ് അല്ലെ. ഹെൻലിസ് ലൂപ്പ്, ഹെൻലിസ് ലൂപ്പിന് രണ്ട് ലിമ്പുണ്ട്, ഡിസെൻഡിങ് ലിമിറ്റ്, അസെൻഡിങ് ലിമിറ്റ്. ഈ ഡിസെൻഡിങ് ലിമ്പിൽ കൂടി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പോകുമ്പോൾ അതിന്റെ പ്രത്യേകത ഉണ്ട്. ഡിസെൻഡിങ് ലിമ്പ് ഇസ് പെർമിയബിൾ ടു വാട്ടർ ഓൺലി. ഇതിനകത്ത് കൂടി എന്ത് മാത്രം റീഅബ്സോർബ് ചെയ്യുള്ളൂ? വാട്ടർ മാത്രം റീഅബ്സോർബ്. ഇതിന് ചുറ്റും രക്തക്കുഴലുണ്ട് കേട്ടോ, ഒന്നായിട്ട് കാണിക്കുന്നില്ല. ഇതിന് ചുറ്റും ഈ ഇഫറന്റ് ആർട്ടിയിൽ ഇങ്ങനെ പോയി ചുറ്റി നിൽക്കല്ലേ, ആ രക്തക്കുഴലിലേക്ക് വാട്ടർ അബ്സോർബ് ചെയ്യും. ചിത്രം നോക്കൂ, ഒറിജിനൽ ചിത്രം കണ്ടല്ലോ. അപ്പൊ പി സി ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ അബ്സോർബ് ചെയ്തു. ഇതാണ് ഡിസെൻഡിങ് ലിമ്പ്. ഡിസെൻഡിങ് ലിമ്പ് ഇതിനകത്ത് നിന്ന് എന്താ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നത്? വാട്ടറാണ് അബ്സോർബ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്ത് അബ്സോർബ് ചെയ്തു മക്കളെ? വാട്ടർ ഇതിനകത്ത് നിന്ന് അബ്സോർബ്. ശ്രദ്ധിക്കുക, ഡിസെൻഡിങ് ലിമ്പ് ഈസ് പെർമിയബിൾ ടു വാട്ടർ ഓൺലി. ഇതിനകത്ത് നിന്ന് വാട്ടർ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ, എന്ത് പോവില്ല. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റുകൾ പോവില്ല. അപ്പൊ നോക്കൂ മക്കളെ, ഇവിടെ കിട്ടി. ഇവിടുന്ന് കുറെ സാധനങ്ങൾ പി സി ടി നിന്ന് അബ്സോർബ് ചെയ്തു അല്ലെ. എന്തൊക്കെ അബ്സോർബ് ചെയ്തു? ചുറ്റുമുള്ള രക്തക്കുഴലിലേക്ക്, പെരിട്യൂബുലർ കാപ്പിലറിക്ക് ഓൾമോസ്റ്റ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയന്റ്, 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്, വാട്ടർ, ഇതൊക്കെ ആഗ്രഹം ചെയ്തു. ഇനി ഡിസെൻഡിങ് ലിമ്പിൽ കൂടി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പോകുമ്പോൾ എന്തും റീഅബ്സോർബ് ചെയ്യുന്നു, വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇവിടേക്ക് എത്തുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കൂടൂലേ? കൂടും. കാരണം എന്താ പുറത്തേക്ക് പോകുന്നത്? വാട്ടർ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ശ്രദ്ധിച്ചു കേൾക്കുക. ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, ബട്ട് ഇറ്റ് ഈസ് ഇംപെർമിയൽ, ആൾമോസ്റ്റ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. സോ ദിസ് കോൺസെൻട്രേറ്റ് ദ ഫിൽട്രേറ്റ് ആസിഡ് മൂവ്സ് ഡൗൺസ്. അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് താഴോട്ട് പോകുമ്പോൾ ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടും. കാരണം വെള്ളമല്ലേ പുറത്തേക്ക് പോകുന്നത്. ഇനി അസെൻഡിങ് ലിംബിൽ ശ്രദ്ധിക്കുക. അസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത, റീഅബ്സോർപ്ഷൻ ഈസ് മിനിമം ഹിയർ. ആ റീഅബ്സോർപ്ഷൻ വളരെയധികം കുറഞ്ഞ അളവിലേ നടക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ ബട്ട് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. ഇവിടെ എന്താണ്, വാട്ടർ ആണ് പോകുന്നത്, ബട്ട് ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഇലക്ട്രോലൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് സോഡിയം ക്ലോറൈഡ് എന്ന തൽക്കാലം മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് കൂടി വാട്ടർ മാത്രമേ പോകുള്ളൂ. ഇതിനകത്ത് കൂടി എന്തേ പോകുള്ളൂ? വാട്ടറല്ല പോവുക, എൻ എ സി അല്ല. സോ ഡിസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ് അല്ലെ. അസെൻഡിങ് ലിംബ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ, പെർമിയബിൾ ടു എൻ എ സി അല്ല. അപ്പൊ ഇതിനകത്ത് ഈ സോഡിയം ക്ലോറൈഡ് ചുറ്റുമുള്ള രക്തക്കുഴലിലേക്ക്, പെരിട്യൂബുലർ കാപ്പിലറിക്ക് കടന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഈ ഗ്ലോമറുലാർ ഫിൽട്ടറിന് മുകളിലോട്ട് പോയി 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 ഇവിടെ എത്തൂലേ. ഡിസെൻഡിങ് ലിമ്പിന്ന് താഴോട്ട്, സോറി, ഈ ഗ്ലോമറുലാർ ഫിൽട്ടറിന്റെ താഴോട്ട് 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 ഇവിടേക്ക് എത്തുമ്പോ ഇതിനകത്തുനിന്ന് വാട്ടറല്ലേ പോകുന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോ കോൺസെൻട്രേഷൻ കൂടൂലേ. പക്ഷെ ഇതിനകത്തുനിന്ന് യന്ത്ര പോകുന്നത് എൻ എ സി, അതായത് ഇലക്ട്രോലൈറ്റ് അല്ലേ പോകുന്നത്. അപ്പൊ ഇവിടേക്ക് എത്തുമ്പോ വീണ്ടും എന്തായി, കോൺസെൻട്രേഷൻ എന്തായി, കുറഞ്ഞു അല്ലെ. ഇവിടെ കോൺസെൻട്രേഷൻ കൂടി, ഇവിടെ എത്തുമ്പോ കോൺസെൻട്രേഷൻ കുറഞ്ഞു. കാരണം എൻ എ സി എല്ലല്ലേ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, ദ അസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു, അസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇംപെർമിയബിൾ ടു വാട്ടർ എന്ന് പറയും. ദെർഫോർ ദ കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് പാസസ് അപ്വാർഡ്. കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ്, അതായത് ഗ്ലോമറുലാർ ഫിൽട്രറ്റ് മുകളിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ് ഡൈല്യൂട്ടഡ്, അത് ഡൈല്യൂട്ട് ആകുന്നു. എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രോലൈറ്റ് എൻ എ സി എൽ ഇങ്ങനെ, ഈ ഇലക്ട്രോലൈറ്റ് എൻ എ സി എൽ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ അവസാനം ഇത് എവിടേക്ക് എത്തി? നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഡി സി ടിയിലേക്ക് എത്തി. ഇതൊക്കെ എന്താ മക്കളെ, റീഅബ്സോർപ്ഷൻ ആണ്, പുനരാഗിരണമാണ് അല്ലേ.
അങ്ങനെ ഡി സി ടിയിലേക്ക് എത്തി. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ടിബ്യൂൾ. ഇവിടെ എന്താ പ്രത്യേകത അറിയോ? ഇവിടെ കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ ഓഫ് എൻ എ പ്ലസ് ആൻഡ് വാട്ടർ. വാട്ടറും ഈ സോഡിയം ക്ലോറൈഡും വാട്ടറൊക്കെ കണ്ടീഷണൽ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. എന്താണ് കണ്ടീഷണൽ അബ്സോർപ്ഷൻ? ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതായത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ? ആൾഡോസ്റ്റിറോൺ വന്നു കഴിഞ്ഞാൽ ചില വസ്തുക്കൾ റീഅബ്സോർബ് ചെയ്യും. എ ഡി എച്ച് അറിയുന്ന ഹോർമോൺ കേട്ടിട്ടോ? വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ആ വാസോപ്രസിൻ വന്നു കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇതിന്റെ അകത്ത് നിന്നും അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ആണ്. ഇതിനകത്തുനിന്ന് വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നത് വാസോപ്രസിൻ. അത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് എൻ എ പ്ലസ് വാട്ടർ ടേക്കിംഗ് പ്ലേസ്. എൻ എ പ്ലസിനെയും വാട്ടറിനൊക്കെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? ഡി സി ടി. എങ്ങോട്ടതൊക്കെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് നമുക്കറിയാം അല്ലെ? പെരി ട്യൂബുലാർ കാപ്പിലറിയിലേക്കാണ്. ഈ പെരി ട്യൂബുലാർ ഈ ഹൈ പ്രഷറിൽ ബ്ലഡും യൂറിയയും ഇതിനകത്തോട്ട് വന്നു. ഇതിനകത്തുനിന്ന് ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് ഇങ്ങോട്ടെത്തി. അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ആ ഗ്ലോമറുലാർ ഫിൽട്ടറിൽ നിന്ന് കുറെ വസ്തുക്കൾ പി സി ടിയിൽ വെച്ച് അബ്സോർബ് ചെയ്തു. ഡിസെൻഡിംഗ് ലിമ്പിൽ വെച്ച് വാട്ടർ അബ്സോർബ് ചെയ്തു. അസെൻഡിംഗ് ലിമ്പിൽ വെച്ച് എൻ എ സിയിൽ അബ്സോർബ് ചെയ്തു. അങ്ങനെ പോയി പോയി ഡി സി ടിയിലെത്തി. ഡി സി ടിയിൽ വെച്ച് എന്തൊക്കെ അബ്സോർബ് ചെയ്യുന്നത്? ഡി സി ടിയിൽ വെച്ച് എൻ എ സി അബ്സോർബ് ചെയ്യുന്നു, വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, ബൈകാർബണേറ്റ് ചെയ്യുന്നു. എന്താ ആ അബ്സോർപ്ഷന്റെ പേര്? നമ്മളെന്താ കൊടുത്തേ? കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ആണ്. സോ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് എൻ എ പ്ലസ് വാട്ടർ ഒക്കെ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡി സി ടി. ഡി സി ടിയിൽ വെച്ചാ ഇതൊക്കെ നടക്കുന്നത്. എന്താ ഈ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ? ഈ എ ഡി എച്ച് എന്ന് പറയുന്ന ഹോർമോൺ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, എ ഡി എച്ച്, വാസോപ്രസിൻ. ആ വാസോപ്രസിൻ ഇവിടെ വന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനകത്തുനിന്ന് വാട്ടർ റീഅബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കൊരു രസകരമായ കാര്യമാണ് കേട്ടോ. രസകരമായ കാര്യമാണ് പറയാൻ പോകുന്നത്. രക്തത്തിൽ ജലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എ ഡി എച്ച് വരും. ആ എ ഡി എച്ചിന്റെ വേറെ പേരാണ് വാസോപ്രസിൻ. ആ വാസോപ്രസിൻ ഇതിന് മുകളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എന്ത് റീഅബ്സോർബ് ചെയ്യും? വാട്ടർ. ഈ വാട്ടർ നേരെ എങ്ങോട്ടാ പോകുന്നത്? രക്തത്തിലേക്ക്. അപ്പൊ രക്തത്തിൽ ആവശ്യമുള്ള വെള്ളം കിട്ടിയില്ലേ, പക്ഷെ മൂത്രത്തിന്റെ അളവ് എന്താ കുറയും. അപ്പൊ എ ഡി എച്ചും എ ഡി എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/വോളിയം ഓഫ് യൂറിൻ എന്ന് പറയാം. എ ഡി എച്ച് കൂടുന്ന സമയത്ത് യൂറിന്റെ അളവ് കുറയും. എ ഡി എച്ചിന്റെ ഫുൾ ഫോം എന്താ? ആന്റിഡയൂററ്റിക് ഹോർമോൺ. മലയാളത്തിൽ തന്നെ പറയും മൂത്രവിരുദ്ധ ഹോർമോൺ എന്നാ പറയാ. രക്തത്തിൽ ജലത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് എ ഡി എച്ച് വന്നു. എ ഡി എച്ച് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിന് മുകളിൽ പ്രവർത്തിക്കുന്നു, അപ്പൊ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ച കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ ഇങ്ങോട്ട് റീഅബ്സോർബ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് ഗ്ലോമറുലാർ ഫിൽട്ടറിന്റെ അളവ് കുറഞ്ഞില്ലേ, വെള്ളം കുറഞ്ഞില്ലേ, അപ്പൊ യൂറിന്റെ അളവ് കുറയൂലേ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഇത്. എപ്പോഴാണ് സർ ഈ രക്തത്തിൽ ജലത്തിന്റെ അളവ് കുറയുക? പല കാരണങ്ങൾ കൊണ്ട് കുറയാം. വിയർപ്പ്, ചൂട്, അതൊക്കെ ഇതിന് കാരണമാണ്. അപ്പൊ എ ഡി എച്ച് ടെമ്പറേച്ചർ തമ്മിൽ ബന്ധമുണ്ട്. എ ഡി എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ. ചൂട് കൂടുന്ന സമയത്ത് എ ഡി എച്ച് കൂടും. അപ്പൊ ആലോചിച്ച് നോക്കും മക്കളെ, ചൂട് കൂടുന്ന സമയത്ത് നന്നായി ചൂടെടുക്കുക, നല്ല ചൂടെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വിയർക്കും. വിയർക്കുന്ന സമയത്ത് രക്തത്തിൽ ജലത്തിന്റെ അളവ് കുറച്ച് കുറയും. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന സംഭവം, രക്തത്തിൽ ജലത്തിന്റെ അളവ് കുറയും. അപ്പൊ എ ഡി എച്ച് ഉണ്ടാവും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് കൂടും? എ ഡി എച്ച് കൂടും. അപ്പൊ ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എ ഡി എച്ച്. അപ്പൊ ചൂട് കാലത്ത് മൂത്രത്തിന്റെ അളവ് കുറവാണോ കൂടുതലാണോ? മൂത്രത്തിന്റെ അളവ് കുറവായിരിക്കും, കാരണം ചൂട് കൂടുന്ന സമയത്ത് എ ഡി എച്ച് ഉണ്ടാവും. അപ്പൊ മാക്സിമം ജലം അബ്സോർബ് ചെയ്യും, അപ്പൊ മൂത്രത്തിന്റെ അളവ് കുറയൂലേ. അപ്പൊ തണുപ്പ് കാലത്തോ എ ഡി എച്ചിന്റെ അളവ് കുറയും. അപ്പൊ എ ഡി എച്ച് അളവ് കുറയുമ്പോൾ മൂത്രത്തിന്റെ ജലത്തിന്റെ പുനരാഗ്രഹണം നടക്കൂല, വാട്ടർ ഡി സി ടി അബ്സോർബ് ചെയ്യില്ല. അപ്പൊ മൂത്രം താഴെ ഇടക്കിടക്ക് മൂത്രമൊക്കെയുണ്ടാവും ഇല്ലേ. അപ്പൊ എ ഡി എച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/വോളിയം ഓഫ് യൂറിൻ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇനി അങ്ങനെ പോയിട്ട് ഇവിടേക്കെത്തി ഈ ഭാഗത്തേക്ക് എത്തി. അപ്പൊ ഇവിടെ ഉണ്ടായ ഗ്ലോമറുലാർ ഫിൽട്ടറിനേക്കാൾ വളരെയധികം കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഫിൽട്ടർ അല്ലെ. കുറെ വസ്തുക്കൾ ആഗ്രഹം ചെയ്തു. ഇവിടെ വെച്ച് എൻ എ സിയിൽ വാട്ടർ, ആൾമോസ്റ്റ് ഓൾ ന്യൂട്രിയന്റ്, ഡിസെൻഡിംഗ് ലിമ്പിൽ വെച്ച് വാട്ടർ, അസെൻഡിംഗ് ലിമ്പിൽ വെച്ച് എൻ എ സിയിൽ, ഡിസ്റ്റൽ കൺവെർട്ടർ ട്യൂബിൾ വെച്ച് വാട്ടർ, എൻ എ സിയിൽ, അങ്ങനെ ഇവിടേക്ക് എത്തി. ഇനി അവസാനം എന്ത് ഡാറ്റ? കളക്ടിംഗ് ഡാറ്റ. കളക്ടിംഗ് ഡാറ്റ നിന്ന് മാക്സിമം എന്ത് അബ്സോർബ് ചെയ്യുക അറിയും മക്കളെ? വാട്ടർ അബ്സോർബ് ചെയ്യും. എന്ത്? വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പൊ ആലോചിച്ച് നോക്കും മക്കളെ, ഈ ഗ്ലോമറുലാർ ഫിൽട്ടറിൽ നിന്ന് ഇനിയും വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന യൂറിൻ ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആവില്ലേ? ആകും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഏതൊക്കെയാണ് യൂറിൻ ഫോർമേഷന് മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെ? ആദ്യം പഠിച്ചു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇവിടെ വെച്ച് ഫിൽട്രേഷൻ നടന്നു. ആ ഗ്ലോമറുലാർ ഫിൽട്ടറിന്റെ 99% വസ്തുക്കളും നമ്മൾ റീഅബ്സോർബ് ചെയ്യും.
ചെയ്യുകയാണ്, നമ്മളല്ല നെഫ്രോൺ പി സി ടിയിൽ വെച്ച് എൻ എ സിയിൽ വാട്ടർ ന്യൂട്രിയന്റ് ഇതിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഡിസെൻഡിംഗ് ലിമ്പ് നിന്ന് വാട്ടർ, അസെൻഡിംഗ് ലിമ്പ് നിന്ന് എൻ എ സിയിൽ ഡി സി ടി ഈ വസ്തുക്കളൊക്കെ കണ്ടീഷൻ റീ അബ്സോർബ് ചെയ്യുന്നു. കളക്ടിംഗ് ഡക്റ്റ് നിന്ന് വാട്ടർ റീ അബ്സോർബ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ഇത്. അപ്പൊ മൂത്രത്തിന്റെ അളവും എ ഡി എച്ചും നമ്മുടെ ബന്ധം എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചറും എ ഡി എച്ചും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ആ ട്യൂബുലർ റീഅബ്സോർപ്ഷനിൽ ഞാൻ എഴുതിയ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാ വസ്തുക്കളും എല്ലാ സ്ഥലത്തും ആഗിരണം ചെയ്യുന്നില്ല കാര്യങ്ങൾ പറഞ്ഞു. ചില വസ്തുക്കൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്, ചില വസ്തുക്കൾ പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാന്നൊക്കെ പറഞ്ഞു അല്ലെ. ഗ്ലൂക്കോസ്, അമിനാസിഡ്, എൻ എ പ്ലസ് ഒക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. നൈട്രോജിനസ് വേസ്റ്റ് മെറ്റീരിയലും വാട്ടറൊക്കെ പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, പി സി ടി ഇസ് ലൈൻഡ് ബൈ, ഞാൻ പറഞ്ഞു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുണ്ട്, അത് ലൈൻ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ക്യൂബോഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ആണ്. ഇതാണ് സിമ്പിൾ ക്യൂബോഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. അതിന്റെ അറ്റത്ത് മൈക്രോ വില്ലസ് ഉണ്ട്, അതുകൊണ്ട് അതിന് എന്ത് ബ്രഷ് ബോർഡർ എന്നുള്ള പേര് വന്നത്. ക്യൂബോഡൽ എപ്പിത്തീലിയം, അതിന്റെ ഫ്രീ സർഫസിൽ ബ്രഷ് ബോർഡർ ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും ബ്രഷ് ബോർഡർ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് എന്തിനു വേണ്ടിയിട്ടാണ്, മിക്കവാറും അബ്സോർപ്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ എന്തിനു വേണ്ടിയാ പി സി ടിനകത്ത് ഈ സിമ്പിൾ ക്യൂബോഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം കൊടുത്തിട്ടുള്ളത്? ഫോർ ഇൻക്രീസിംഗ് ദ സർഫസ് ഏരിയ ഫോർ റീ അബ്സോർപ്ഷൻ. ഈ സർഫസ് ഏരിയ കൂട്ടി മാക്സിമം വസ്തുക്കൾ റീ അബ്സോർപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് റീ അബ്സോർപ്ഷൻ നടക്കുന്നത് നോക്കാം. പി സി ടിയിൽ വെച്ച് എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയന്റും റീ അബ്സോർബ് ചെയ്യും. 70 മുതൽ 80% ഇലക്ട്രോലൈറ്റ്, എൻ എസ് സി എൽ പോലെ ഇലക്ട്രോലൈറ്റ് റീ അബ്സോർബ് ചെയ്യും. വാട്ടർ റീ അബ്സോർബ് ചെയ്യും. ഇത് രണ്ടും പോയിന്റ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഏതൊക്കെ? ആൾമോസ്റ്റ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻ, 70-80% ഓഫ് ഇലക്ട്രോലൈറ്റ്, വാട്ടർ റീ അബ്സോർബ് ചെയ്യും. അതല്ലേ ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ? ഇതാ എൻ എസ് സി എൽ വാട്ടർ ന്യൂട്രിയന്റ് റീ അബ്സോർബ് ചെയ്യും ചുറ്റുമുള്ള കോയിലിലേക്ക്. രണ്ടാമത്തത് ഹെൻലി സ്ലോപ്പ്. ഹെൻലി സ്ലോപ്പിൽ രണ്ട് ലിംബ് ഉണ്ട്, ഡിസെൻഡിംഗ് ലിംബ്, അസെൻഡിംഗ് ലിംബ്. ഡിസെൻഡിംഗ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, ഇംപെർമിയബിൾ ടു ഇലക്ട്രോളൈറ്റ്. അസെൻഡിംഗ് ലിംബിൽ റീ അബ്സോർപ്ഷൻ മിനിമ എന്ന് പറയുന്നു, ഇംപെർമിയബിൾ ടു വാട്ടർ, പെർമിയബിൾ ടു ഇലക്ട്രോളൈറ്റ്. മാറരുത്, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചതാണ്. ഡിസെൻഡിംഗ് ലിംബ് എന്ന് പെർമിയബിൾ ടു വാട്ടർ, അസെൻഡിംഗ് ലിംബ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോളൈറ്റ്. അപ്പൊ ഇതിനകത്തുനിന്ന് വാട്ടർ മാത്രമേ റീ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഇതിനകത്തുള്ള ഗ്ലോമറുലർ ഫിൽട്ടറിന് താഴോട്ട് 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 പോകുമ്പോൾ അതിനകത്തുനിന്ന് വാട്ടർ ഇങ്ങനെ റീ അബ്സോർബ് ചെയ്ത് റീ അബ്സോർബ് ചെയ്ത് റീ അബ്സോർബ് ചെയ്ത് ഇവിടെ എത്തും. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലേ കൂടും. അസെൻഡിംഗ് ലിംബിൽ കൂടി പോകുന്നത് എന്താ? എൻ എ സിയിലെ പുറത്തോട്ട് പുറത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടേക്ക് എത്തുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ആവും അല്ലെ, അതായത് കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ മുകളിൽ നിന്ന്, അതായത് കിഡ്നിയുടെ ഇത്രയും ഭാഗം കോർട്ടെക്സ്, ഇത്രയും ഭാഗം മെഡുലയിലെ, കോർട്ടെക്സിൽ നിന്ന് താഴോട്ട് മെഡുലയിലേക്ക് വരുന്ന സമയത്ത് ഫിൽട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടും. മുകളിലോട്ട് വരുമ്പോൾ ഫിൽട്രേഷൻ സോറി കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി? കോർട്ടെക്സിൽ നിന്ന് മെഡുലയിലേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ കൂടും, ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും. മെഡുലയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറയാനുള്ള കാരണം എന്താ? അസെൻഡിംഗ് ലിംബിൽ കൂടി മുകളിലോട്ട് പോകുമ്പോൾ എന്താ പുറത്തോട്ട് പോകുന്നത്? എൻ എ സി എൽ ആണ് അല്ലെ. ഇനി അടുത്ത, അപ്പൊ ഡിസെൻഡിംഗ് ലിംബിന്റെ പ്രത്യേകത എന്താ? ഡിസെൻഡിംഗ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, ഇംപെർമിയബിൾ ടു ഇലക്ട്രോളൈറ്റ്. അസെൻഡിംഗ് ലിംബ് എന്താണ്? റീ അബ്സോർപ്ഷൻ ഇവിടെ മിനിമം ആണ്, ഇമ്പോർട്ടന്റ് ആണ്. മിനിമം റീ അബ്സോർപ്ഷൻ നടക്കുന്ന ഹെൻലി സ്ലൂപ്പിലെ അസെൻഡിംഗ് ലിംബിലാണ്. ഇവിടെ ഇംപെർമിയബിൾ ടു വാട്ടർ, പെർമിയബിൾ ടു ഇലക്ട്രോ ലൈറ്റ്. ഇനി അടുത്ത് ഡി സി ടി. ഡി സി ടി എന്താ? കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ ഓഫ് എൻ എ പ്ലസ് എൻ വാട്ടർ. കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ ഓഫ് എൻ എ പ്ലസ് എൻ വാട്ടർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് സെഗ്മെന്റ്. അപ്പൊ എന്തിനാണ് ഈ കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ, എ ഡി എച്ച് ഒക്കെ വന്നിട്ട് ചില കണ്ടീഷൻസ് വേണം അവിടുന്ന് റീ അബ്സോർപ്ഷൻ നടക്കാൻ. അതുകൊണ്ട് കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ എന്നുള്ള ടേം ഉപയോഗിച്ചത്. ഇനി അടുത്തത് അങ്ങനെ കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ കഴിഞ്ഞു. ഇതാ നോക്കൂ, കണ്ടീഷണൽ റീ അബ്സോർപ്ഷൻ വാട്ടർ ഇലക്ട്രോലൈറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യും. ഇനി കളക്ടിംഗ് ഡെക്ക്. ഗ്ലോമറുലാർ ഫിൽട്ടറിൽ താഴോട്ട് താഴോട്ട് പോകുമ്പോൾ എന്താണ് അബ്സോർബ് ചെയ്യുന്നത്? വാട്ടർ ഇങ്ങനെ അബ്സോർബ് ചെയ്യും. അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്ടറിൽ താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ആ ഉണ്ടാകുന്ന യൂറിൻ എന്ത് ചെയ്യും? ഹൈലി കോൺസെൻട്രേറ്റഡ് ആവും. എന്ത്? ഹൈലി കോൺസെൻട്രേറ്റ് ആവും. ക്ലിയർ ആയല്ലോ. അപ്പൊ കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് എന്താ അബ്സോർപ്ഷൻ നടക്കുന്നത്? കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വാട്ടറാണ് റീ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെ? യൂറിൻ ഫോർമേഷന്, ഗ്ലോമറുലാർ ഫിൽട്ടറേറ്റ്, ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ. ഇനി അടുത്ത ഹെഡിങ് എന്താ? ട്യൂബുലാർ സെക്രീഷൻ. മൂന്നാമത്തെ ഹെഡിംഗ് ആണ് ട്യൂബുലാർ സെക്രീഷൻ. അത് എന്തിനാന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഇതല്ലേ മക്കളെ ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ന്യൂട്രിയൻ അബ്സോർബ് ചെയ്ത്, വാട്ടർ അബ്സോർബ് ചെയ്ത്, ഇലക്ട്രോലൈറ്റ് ഒക്കെ അബ്സോർബ് ചെയ്ത് അല്ലെ. അതിനു പുറമെ ഇതിനകത്ത് നിന്ന് ചില വസ്തുക്കൾ ഇതിനകത്തോട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ചാല് ബ്ലഡിന്റെ, ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് ഏതൊക്കെയാണ്? ബ്ലഡ് ഉണ്ട്, ലിംഫ് ഉണ്ട്. ആ നമ്മുടെ ബ്ലഡിന്റെ
പിഎച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും. അപ്പൊ ഇതിനകത്തുനിന്ന് വാട്ടർ അബ്സോർബ് ചെയ്തു, എൻ എസ് സി എൽ അബ്സോർബ് ചെയ്തു, ന്യൂട്രൻ അബ്സോർബ് ചെയ്തു, പൊട്ടാസ്യം അയോണൊക്കെ അബ്സോർബ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ബ്ലഡിനകത്തുള്ള അയോണിക് ബാലൻസ് തെറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഇതിനകത്തുനിന്ന് എച്ച് പ്ലസും അമോണിയം ഇങ്ങോട്ട് സെക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ആരോ മാർക്ക്. ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് വരക്കുന്നതാണ് ഞാൻ ഇവിടെ ഇതിനകത്ത് ഇങ്ങോട്ട് എഴുതിയത്. അപ്പൊ എൻ എച്ച് ത്രീയും എച്ച് പ്ലസും ഇൻ ടു ദ ഫിൽട്രേറ്റ് സെക്രിയേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാ? ടു മെയിൻറ്റെയിൻ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ്. ടു മെയിൻറ്റെയിൻ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ശ്രദ്ധിച്ചു കേൾക്കുക. പി സി ടി മീൻസ് പ്രോക്സിമൽ കൺവിലേറ്റഡ് ട്യൂബ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. ബോഡി ഫ്ലൂഡ് ആണ് ബ്ലഡ്, ബ്ലഡും ലിംഫും. അപ്പൊ ഈ ബ്ലഡിനകത്തുള്ള അയോണിക് ബാലൻസും പി എച്ചും മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? പി സി ഡി. അതെങ്ങനെയാ സാറെ സഹായിക്കുന്നത്? ബൈ സെലക്ടീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ അമോണിയ ആൻഡ് പൊട്ടാസ്യം അയോൺ ഇൻ ടു ദ ഫിൽട്രേറ്റ്. ഹൈഡ്രജൻ അയോൺ അമോണിയ ഇതൊക്കെ എങ്ങോട്ട് സെക്രീറ്റ് ചെയ്യുന്നു മക്കളെ? ഇൻ ടു ദ ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു and by absorption of HCO3 minus from it. ഇതിനകത്തു നിന്നും എച്ച് സി ഒ ത്രീ മൈനസ് റീ അബ്സോർബ് ചെയ്യുന്നില്ലേ, എച്ച് സി ഒ ത്രീ മൈനസ് എങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നില്ലേ, അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്തുനിന്ന് എച്ച് പ്ലസും അമോണിയം ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യും. അതാണ് മക്കളെ ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ സെക്രീഷൻ എവിടെയൊക്കെ വെച്ച് നടക്കുന്നുണ്ട് അറിയോ മക്കളെ? ഒന്ന് പി സി ടിയിൽ വെച്ച് നടക്കുന്നുണ്ട്, ഡി സി ടിയിൽ വെച്ച് നടക്കുന്നുണ്ട്, കലക്ടിംഗ് ഡക്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. പി സി ടിയിൽ വെച്ച് എച്ച് പ്ലസും അമോണിയം അയോണും ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടി? ടു മെയിൻറ്റെയിൻ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ്. ഡി സി ടിയിൽ വെച്ച് എന്തൊക്കെ റീ അബ്സോർബ് ചെയ്യുന്നു? എൻ എസ് സി എൽ എച്ച് ടു ഒ ബൈ കാർബണേറ്റ് അയോണൊക്കെ ചുറ്റുമുള്ള രക്തക്കുഴലിലേക്ക് അബ്സോർബ് ചെയ്യില്ലേ? അപ്പൊ ബ്ലഡിന്റെ ബാലൻസ് മെയിൻ, ബ്ലഡിനകത്തുള്ള പി എച്ച് ബാലൻസ് ചെയ്യാൻ, സോഡിയം പൊട്ടാസ്യം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് നിന്ന് ചില വസ്തുക്കൾ ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. ഇൻ ടു ദ ഫിൽട്രേറ്റ്, ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടും. ആരൊക്കെ? കെ പ്ലസ് ഹൈഡ്രജൻ അയോൺ ഡി സി ടിയിൽ. ഇവിടെ എന്തൊക്കെയാ സെക്രീറ്റ് ചെയ്യപ്പെട്ട്? എച്ച് പ്ലസും അമോണിയയും. അപ്പൊ നീയും ബ്ലഡിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യും. കലക്ടിംഗ് ഡക്റ്റിൽ എന്തൊക്കെയാണ്, കലക്ടിംഗ് ഡക്റ്റിൽ എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് അറിയോ? കലക്ടിംഗ് ഡക്റ്റിലേക്ക് എച്ച് പ്ലസും കെ പ്ലസുമാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. എച്ച് പ്ലസും കെ പ്ലസും. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഗ്ലോമറൽ യൂറിൻ ഫോർമേഷന്റെ ഗ്ലോമറലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ വരെ ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ ഹെഡിംഗ് ആണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. എന്താണ് ട്യൂബുലാർ സെക്രീഷൻ? ഈ സാധനങ്ങളൊക്കെ ചുറ്റുമുള്ള രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയല്ലേ. അപ്പൊ ബ്ലഡിന്റെ പി എച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അപ്പൊ ബ്ലഡിന്റെ പി എച്ച് മാറാനുള്ള സാധ്യത ഉണ്ട്. ഈ ബൈകാർബണേറ്റ് അയോണൊക്കെ അബ്സോർബ് ചെയ്യുമ്പോൾ ബ്ലഡിന്റെ പി എച്ചും അയോണിക് ബാലൻസും സോഡിയം പൊട്ടാസ്യം ലെവൽ വരെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പി സി ടിയിൽ വെച്ച് എന്ത് ചെയ്യും അറിയോ? ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് ചില വസ്തുക്കൾ സെക്രീറ്റ് ചെയ്യപ്പെടും. ആരൊക്കെ? എച്ച് പ്ലസും അമോണിയയും. അതിനെ വിളിക്കുന്ന പേര് ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ സെക്രീഷൻ എന്തിനു വേണ്ടിയാ? ടു മെയിൻറ്റെയിൻ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ്. അതേ പ്രോസസ് എവിടെയും നടക്കുന്നുണ്ട്? ഡി സി ടി. ഡി സി ടിയിൽ എൻ എ പ്ലസും വാട്ടറൊക്കെ ചുറ്റുമുള്ള രക്തക്കുഴലൊക്കെ ആഗിരണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നിന്നും ഇതിലേക്ക് ചില വസ്തുക്കൾ സെക്രീറ്റ് ചെയ്യും. ആരൊക്കെ? കെ പ്ലസും അമോണിയ. അപ്പൊ ഈ ഇതൊക്കെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുക. ഇത് കാണിക്കുന്ന എന്താ? ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നതാണ്. കലക്ടിംഗ് ഡക്റ്റിലുണ്ട്, എച്ച് പ്ലസും കെ പ്ലസും എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്ങോട്ട്? ഈ ഫിൽട്രേറ്റിലേക്ക്. അപ്പോ ഈ ട്യൂബുലാർ സെക്രീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ ദ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ് ആൻഡ് ആൾസോ ടു മെയിൻറ്റെയിൻ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഇൻ ദ ബ്ലഡ്. ഈ ഡി സി ടി എന്നൊക്കെ എച്ച് പ്ലസും കെ പ്ലസ് ഒക്കെ അബ്സോർബ് ചെയ്യുമ്പോൾ സോഡിയം പൊട്ടാസ്യം ലെവല് നമ്മളെ ബ്ലഡിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ക്ലിയർ ആയോ? അതാണ് മക്കളെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പി സി ടിയിൽ വെച്ച് എന്തൊക്കെയാ റീ അബ്സോർബ് ചെയ്യും? ഓൾ എസെൻഷ്യൽ ന്യൂട്രിയന്റ്, 70-80% ഓഫ് ഇലക്ട്രോലൈറ്റ്, വാട്ടറൊക്കെ റീ അബ്സോർബ് ചെയ്യും. പോരാത്തതിന് ബൈകാർബണേറ്റ് അയോണും റീ അബ്സോർബ് ചെയ്യും. ബൈകാർബണേറ്റ് അയോണും റീ അബ്സോർബ് ചെയ്യും. അപ്പൊ ബ്ലഡിന് പി എച്ചും അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പി സി ടിയിലേക്ക് എന്തൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടും? എച്ച് പ്ലസും അമോണിയം ചുറ്റുമുള്ള രക്തക്കുഴലിനകത്ത് നിന്ന് എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യപ്പെടും. ഇതാണ് ട്യൂബുലാർ സെക്രീഷൻ. സോ ഇറ്റ് മെയിൻറ്റെയിൻ ദ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. ഡി സി ടിയിലോ
HCO3 മൈനസ് അയോൺ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡിന്റെ പി എച്ചും അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചുറ്റുമുള്ള രക്തത്തിന് എച്ച് പ്ലസും കെ പ്ലസും അമോണിയക്ക് ഡി സി ടിയിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ഇറ്റ് ആൾസോ ഹെൽപ് ടു മെയിൻറ്റെയിൻ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഇൻ ദ ബ്ലഡ്. ഇനി കലക്ടിൻ ഡക്ടിൽ എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? കലക്ടിൻ ഡക്ടിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് എച്ച് പ്ലസും കെ പ്ലസും. ഇങ്ങനെ ആ ഡക്ടിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ആ ഡക്ടിലേക്ക് ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഇതിന്റെ അകത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ട്യൂബുലാർ സെക്രീഷൻ. എന്തിനു വേണ്ടിയാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്? ടു മെയിൻറ്റെയിൻ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ് ആൻഡ് ആൾസോ ടു മെയിൻറ്റെയിൻ പി എച്ച് ആൻഡ് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഇൻ ദ ബ്ലഡ്. സോ ഡ്യൂറിംഗ് യൂറിൻ ഫോർമേഷൻ ദ ട്യൂബുലാർ സെൽ സെക്രീറ്റ് സർട്ടൻ സബ്സ്റ്റൻസസ് ലൈക്ക് എച്ച് പ്ലസ് കെ പ്ലസ് അമോണിയ ഇൻ ടു ദ ഫിൽട്രേറ്റ്. ദിസ് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് അതായത് പി എച്ച് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഏതായിരുന്നു ഡിസ്കസ് ചെയ്ത ഈ വീഡിയോ ലെസ്സണിൽ? യൂറിൻ ഫോർമേഷനെ കുറിച്ചാണ്. മൂന്ന് സ്റ്റെപ്പ്: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ആദ്യം ഏതാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ. ഇറ്റ് ഈസ് എ ഫിൽട്രേഷൻ ഓഫ് ദ ബ്ലഡ്. ആദ്യത്തെ സ്റ്റെപ്പ് യൂറിൻ ഫോർമേഷനിൽ ബ്ലഡിന്റെ ഫിൽട്രേഷൻ ആണ്. അതിനെ വിളിക്കുന്ന അത് നടക്കുന്ന ഗ്ലോമറുലസിൽ വെച്ചാണ്, വിച്ച് ഇസ് കാരിഡ് ഔട്ട് ബൈ ഗ്ലോമറുലസ്, ഹെൻസ് കാൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അബൌട്ട് 1100 to 1200 ml ഓഫ് ദ ബ്ലഡ് ബൈ കിഡ്നി ബൈ മിനിറ്റ്. ദാറ്റ് മീൻസ് ഒരു മിനിറ്റിൽ രണ്ട് കിഡ്നിയും കൂടി ഏകദേശം 1800 to 1200 ml ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. മൊത്തം കാർഡിയാക് ഔട്ട്പുട്ടിന്റെ 1/5 ഭാഗം. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന സാധനത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വാട്ടർ ഉണ്ട്, ഗ്ലൂക്കോസ്, അമിനാസിഡ്, വൈറ്റമിന്, സോഡിയം, പൊട്ടാസ്യം, യൂറിയ, യൂറിക് ആസിഡ്, ഇങ്ങനെ ആവശ്യമുള്ള ധാരാളം സാധനങ്ങളുണ്ട് അല്ലെ. എന്താ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്? ബ്ലഡിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് കിട്ടിയ ഭാഗമാണ്. ഇറ്റ് ഇൻക്ലൂഡ് ആൾ ദ കൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ പ്ലാസ്മ എക്സെപ്റ്റ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഒഴികെയുള്ള, പ്ലാസ്മ പ്രോട്ടീൻ ഒഴികെയുള്ള മിക്ക പ്ലാസ്മിന്റെ കമ്പോണൻസും അതിനകത്തുണ്ടാവും. ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോർമഡ് ബൈ ദ കിഡ്നി പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടായി എന്നുള്ള കണക്കാണ് രണ്ട് കിഡ്നിയിലും. ഒരു മിനിറ്റിൽ 125 ml ആണ്, ഒരു ദിവസം 180 L ആണ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം നമ്മൾ മൂത്രം ഒഴിക്കുന്നത് 1.5 L ആണ്. പക്ഷെ അത്രയും എമൗണ്ട് മൂത്രം നമ്മൾ ഒഴിക്കുന്നില്ല. കാരണം എന്താണ്? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് മൂത്രമായിട്ട് മാറുന്നത്. അതിന്റെ 99% തിരിച്ച് റീനൽ പെരിറ്റ്യൂബുലർ കാപ്പിലറിലേക്ക് നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ വസ്തുക്കൾ എവിടെയൊക്കെ വെച്ചാണ് റീഅബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം പല വസ്തുക്കളും പല രൂപത്തിലാണ് അബ്സോർബ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ്, അമിനാസിഡ്, സോഡിയം അയോണൊക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പോയി, നൈട്രോജിനസ് വേസ്റ്റും വാട്ടറൊക്കെ പാസീവ് ട്രാൻസ്പോർട്ട് പോയിയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. വളരെയധികം കുറഞ്ഞ എമൗണ്ടിൽ യൂറിയ കലക്ടിംഗ് ഡക്റ്റിൽ നിന്ന് അസെൻഡിംഗ് ലിംബിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നൈട്രോജിനസ് വേസ്റ്റും വാട്ടറൊക്കെ പാസീവ് ട്രാൻസ്പോർട്ട് പോയാണ്. നമുക്കറിയാം പി സി ടിനകത്തുള്ള എപ്പിത്തീലിയം സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയമാണ്. എന്തിനു വേണ്ടി വെച്ചാൽ ഇൻക്രീസ് ഫോർ സർഫസ് ഏരിയ ഫോർ റീ അബ്സോർപ്ഷൻ, പുനരാഗിരണത്തിന് വേണ്ടി സർഫസ് ഏരിയ കൂട്ടി മാക്സിമം റീ അബ്സോർപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പി സി ടിയിൽ വെച്ച് എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയന്റ് 70 to 80% ഇലക്ട്രോലൈറ്റ്, വാട്ടർ, ബൈകാർബണേറ്റ് അയോണൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് പി സി ടിയിൽ നിന്ന് ബൈകാർബണേറ്റ് അയോണും റീ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലഡിന്റെ പി എച്ചും അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുമുള്ള ട്യൂബിൽ നിന്ന് പി സി ടിയിലേക്ക് എച്ച് പ്ലസും അമോണിയം സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കാൾഡ് ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, ഇനി ഹെൽനസ് ലൂപ്പിൽ രണ്ട് ലിംബ്, ഡിസെൻഡിംഗ് ലിംബ് ഉണ്ട്, അസെൻഡിംഗ് ലിംബ് ഉണ്ട്. ഡിസെൻഡിംഗ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. അസെൻഡിംഗ് ലിംബ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്, ഇംപെർമിയബിൾ ടു വാട്ടർ. എന്തിനു വേണ്ടിയാ? പിന്നെ അറിയാവുന്ന കാര്യമാണ്, ഇവിടെ റീ അബ്സോർപ്ഷൻ എന്താണ്? മിനിമമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസെൻഡിംഗ് ലിംബിൽ നിന്ന് വാട്ടർ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ ഫിൽട്രേറ്റ് ഇവിടേക്ക് എത്തുമ്പോൾ കോൺസെൻട്രേഷൻ കൂടും. ഇവിടെ നിന്ന് അസെൻഡിംഗ് ലിംബിലൂടെ പാസ് ചെയ്യുമ്പോൾ അസെൻഡിംഗ് ലിംബിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് എന്താണ്? NaCl ആണ് പോകുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ കുറയും, അതായത് പിന്നെ ഡയല്യൂട്ട് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇതാണ് DCT. DCTയിൽ വെച്ച് എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത് നമുക്കറിയാം. DCTയിൽ വെച്ച് കണ്ടീഷൻ റീ അബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ ആണ് അബ്സോർബ് ചെയ്യുന്നത്. ബൈകാർബണേറ്റ് അയോണും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ നീ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി എച്ച് പ്ലസും കെ പ്ലസും അമോണിയം അതിൽ നിന്ന് ചുറ്റുമുള്ള ട്യൂബിന് DCTയിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഒക്കെ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവൻ. പിന്നുള്ളത് ഏതാണ്? കലക്ടിംഗ് ഡക്റ്റ് ആണ്. കലക്ടിംഗ് ഡക്റ്റ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, കലക്ടിംഗ് ഡക്റ്റ് എന്ന് വാട്ടർ ആണ് റീഅബ്സോർബ് ചെയ്യുന്നത്. പിന്നെ എച്ച് പ്ലസും കെ പ്ലസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ. അത് എന്തിനാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക. ടു മെയിൻറ്റെയിൻ ദ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബ്ലഡ് ആൻഡ് ആൾസോ ടു മെയിൻറ്റെയിൻ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിനകത്തുള്ള
സോഡിയം പൊട്ടാസ്യമൊക്കെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഏത് ട്യൂബുലർ സെക്രീഷൻ എന്ന് പറയുന്ന കാര്യം. എവിടെയൊക്കെ വെച്ചാൽ ട്യൂബുലർ സെക്രീഷൻ നടക്കുന്ന പി സി ടി ഡി സി ടി കലക്ടിംഗ് ഡക്ട്, ഈ കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇതോടുകൂടി യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞിരിക്കുകയാണ്. പരീക്ഷക്ക് ഇമ്പോർട്ടന്റ് ആയൊരു ടോപ്പിക് കൂടിയാണ് ഇത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ ഉണ്ടാകുന്ന ഗ്ലോമർലർ ഫിൽട്ടറിനേക്കാൾ 4 ഇരട്ടി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പത്രത്തോളം സാധനങ്ങൾ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്, വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്, കലക്ടിംഗ് ഡക്ടിങ്ങിനെ റീഅബ്സോർബ് ചെയ്യും, കലക്ടിംഗ് ഡക്ടിങ്ങിനെ എന്താ റീഅബ്സോർബ് ചെയ്യുന്ന വാട്ടറാണ്. അപ്പൊ ഈ ഇത്രയും ഭാഗം കിഡ്നി നെഫ്രോൺ, ഇത്രയും ഭാഗം കോർട്ടെക്സിലും ഇത്രയും ഭാഗം മെഡുലയിലാണ്. അപ്പൊ കോർട്ടെക്സിൽ നിന്ന് താഴോട്ട് കലക്ടിംഗ് ഡക്ടിങ് പോകുമ്പോൾ മാക്സിമം വാട്ടർ ഇങ്ങനെ റീഅബ്സോർബ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതോടുകൂടി എൻ വിസ് ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ലെസൺ ഡിസ്കസ് ചെയ്തത് യൂറിൻ ഫോർമേഷനെ കുറിച്ചാണ്. മറ്റൊരു വീഡിയോ ലെസ്സണിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.